അതുകൊണ്ട് കാശ് മുടക്കി നമ്മളിങ്ങനെ യോഗങ്ങൾ നടത്തുന്നത് കൊണ്ട് എനിക്കറിയത്തില്ല. ഈ സ്ഥലത്തുള്ള കൺവെൻഷനെ കുറിച്ചുള്ള വിവരണമല്ല ഞാൻ ഈ പറയുന്നത്. കോമൺ ആയിട്ട് നമ്മൾ ധാരാളം സ്ഥലത്ത് പോകുന്നത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കേൾവിക്കാർക്ക് ആശ്വാസവും കേൾക്കാൻ രസകരവുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതല്ലാതെ പാപബോധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ആൾക്കാരെ തൊടുന്നില്ല, ജനത്തെ സ്പർശിക്കുന്ന മെസ്സേജുകളില്ല, ജനത്തെ തൊടുന്നില്ല, ജനത്തിന് പാപബോധം വരുന്നില്ല, മനസ്സാന്തരത്തിലേക്ക് വരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ജനിക്കപ്പെട്ടു എന്നതിനാൽ ദൈവരാജ്യം സ്വന്തമായി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ജനം കടന്നു പോകുന്നു എന്നതിനപ്പുറം ഒരു മാറ്റമില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവ് നൽകുന്ന ആലോചനകൾ നിങ്ങൾക്കും നമുക്ക് ഒരുമിച്ചുള്ള മാനസാന്തരത്തിനും അനുഗ്രഹത്തിനുമായിട്ടൊക്കെ ശാന്തമായിട്ടാണ് ഈ ദിവസങ്ങളിൽ കർത്താവിനെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ഇന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും പ്രാർത്ഥിക്കണം, സ്റ്റേജിലുള്ള ദൈവദാസന്മാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പകൽ ഞാൻ കുറച്ച് സമയം ബൈബിൾ ധ്യാനിച്ച് കുറേ സമയങ്ങൾ പ്രാർത്ഥിപ്പാനൊരു ദൈവമിടയാക്കി. അങ്ങനെ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ദൈവം തന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ കുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് സവിസ്തരമായി പറയാനുള്ള വിശേഷമായ കൃപ ദൈവം തരേണ്ടതിനായും നിങ്ങളുടെ പ്രാർത്ഥനയും ഞാൻ ചോദിക്കുന്നു. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വായിക്കാൻ വന്ന ബൈബിൾ വാക്യം കൊരിന്ത്യ ലേഖനമാണ്. ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും ബൈബിൾ തുറക്കണം. ദയവായി ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവർ ബൈബിൾ തുറക്കണം. കൊണ്ടുവരാതെ വന്നിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നാളെ വരുമ്പോൾ നിങ്ങൾ ബൈബിൾ കൊണ്ടുവരണം. കാരണം വേദപുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി പേർ ഒത്തിരി ത്യാഗം എന്ത് ചെയ്തു അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ചർച്ചിൽ ഒരു ബ്രദറുണ്ട്, ഒരു പാസ്റ്ററുണ്ട്, ബെൻസൺ ഷിംല എന്ന് പറയുന്ന സ്ഥലത്ത് ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രി ചെയ്യുന്ന ആളാണ് ബെൻസൺ. ആ ബെൻസൺ ദീർഘമായ 12 വോട്ട് എന്ത് ചെയ്യാൻ, തർജീമ ചെയ്യാൻ, ഒരൊറ്റ ലാംഗ്വേജിലോട്ട് യോഹന്നാന്റെ സുവിശേഷം തർജീമ ചെയ്യാൻ 12 വർഷം എടുത്തു. കാരണം അത് ആ ഗ്രാമത്തിൽ ചെന്ന് താമസിച്ച് അവർ പറയുന്ന ലിപി എന്താണെന്ന് മനസ്സിലാക്കി, ഭാഷ മനസ്സിലാക്കി, അതിന് ലിപി ഉണ്ടാക്കി, ഇതാണ് നിങ്ങൾ പറയുന്ന ആ, ഇതാണ് നിങ്ങൾ പറയുന്ന ഊ, ഇതാണ് നിങ്ങൾ പറയുന്ന ഈ എന്ന് ആ ഗ്രാമവാസികളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ആ ലിപി കൊണ്ട് ബൈബിൾ ഉണ്ടാക്കിയപ്പോൾ 12 വർഷം എടുത്തു യോഹന്നാന്റെ ഗോസ്പല് മാത്രം. അപ്പൊ നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന ബൈബിൾ വർഷങ്ങളുടെ എഫേർട്ടാണ്, വർഷങ്ങളുടെ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഇത് കിട്ടാത്ത ധാരാളം പേരുണ്ട്. കിട്ടിയ നമുക്ക് അത് ഉപയോഗിക്കാനായിട്ടുള്ള വിവേകവും കൃപയും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ വരുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബൈബിൾ കൊണ്ടുവരണം എന്ന് സ്നേഹത്തോടെ, സ്നേഹബുദ്ധിയാൽ, സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമ്മൾ വായിക്കാൻ വന്ന ബൈബിൾ വാക്യം കൊരിന്ത്യ ലേഖനമാണ്, ഫസ്റ്റ് കൊരിന്ത്യർ. കൊരിന്ത്യ സഭയ്ക്ക് 2 ലേഖനങ്ങൾ പൗലോസ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 1 ലേഖനം 15 അധ്യായം അതിൻ്റെ 58 വാക്യമാണ്, 58 ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യ ലേഖനം 15 അധ്യായത്തിന്റെ 58 വാക്യം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങൾ കുലുങ്ങാത്തവരും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. മതി. പൗലോസിലേക്ക് എഴുതിയ ഒരു മനോഹരമായ ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. ലിസൺ ടു മീ, പ്ലീസ് ലിസൺ. കൊരിന്ത്യ ലേഖനം 14 ലേഖനങ്ങൾ പൗലോസിലേക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ കൂടുതൽ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു, പക്ഷെ നമുക്ക് അത്രയും കിട്ടിയിട്ടുണ്ട്. അതിൽ 10 ലേഖനങ്ങൾ പൗലോസ് കൊടുത്തിട്ടുള്ളത് സഭകൾക്കാണ്. 8 സഭകൾക്ക് എന്ന് പറയുമ്പോൾ 2 ലേഖനങ്ങൾ 2 സഭകൾക്കുണ്ട്. അതിലൊന്നാണ് ഈ കൊരിന്ത്യ സഭ, 2 ലേഖനമുണ്ട്. പിന്നെ മറ്റൊരു സഭ തെസലോനിക്ക എന്ന് പറയുന്ന സഭ, അവർക്കും 2 ലേഖനമുണ്ട്. കൊരിന്ത്യ, കൊരിന്തിലുള്ള സഭയ്ക്ക് പൗലോസിലേക്ക് കൊടുത്ത പ്രാഥമികമായ ലേഖനം. ആ ലേഖനം കൊടുക്കാൻ കാരണമുണ്ട്, അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ബിലീവേഴ്സ് ന്യൂ കമ്മേഴ്സ് ആണ്. നിങ്ങൾക്കറിയാമോ, പുതിയ വിശ്വാസികൾ, പാരമ്പര്യ വിശ്വാസികളല്ല. പൗലോസിന്റെ 1.5 താമസവും അവിടുത്തെ പഠിപ്പീരും പ്രസംഗവും ഒക്കെ കൊണ്ട് ജാതീയമായ ആരാധനയുടെ വേലിക്കെട്ടുകൾ പൊട്ടിച്ച് സത്യദൈവത്തെ സേവിക്കാൻ വേണ്ടി വന്ന പുതിയ വിശ്വാസികൾ, ന്യൂ കമ്മേഴ്സ്. സഭാപരമായി ചിന്തിച്ചാൽ ഒത്തിരി ക്വാളിറ്റി ഉണ്ടായിരുന്നു അവർക്ക്. വചനത്തിൽ സമ്പന്നന്മാരായിരുന്നു അവർ, കൃപാവനങ്ങൾക്ക് കുറവില്ലാത്തവരായിരുന്നു, കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നവരായിരുന്നു. എങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാലേ ഈ പക്ഷം ഉണ്ടായിരുന്നു. ഞാൻ പൗലോസ് എന്ന് പറയുന്ന ആളിന്റെ പക്ഷം, എന്നോട് നിങ്ങൾ വരണം, ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് പ്രസംഗം തുടങ്ങിയത്.
ഞാൻ ഒരു ലോക്കൽ സഭയുടെ പാസ്റ്ററാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ മൊത്തം നോക്കി എന്ത് ചെയ്യൂ, പ്രസംഗിക്കൂ. നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചാൽ ഞാൻ അന്നേരം പിടിക്കും. സ്തോത്രം. റൈസ്തൽ. നിങ്ങളുടെ കണ്ണ് തിരിഞ്ഞാൽ ഞാൻ പിടിക്കും, പിടിക്കും, കറക്റ്റ് ഞാൻ പിടിക്കും. അങ്ങനെ എനിക്ക് ഞാൻ നിങ്ങൾ നോക്കി പറയാം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. സ്തോത്രം. റൈസ്തലോ, റൈസ്തലോ, സഭാപരമായി ചിന്തിച്ചാൽ ഒത്തിരി ക്വാളിറ്റി ഉള്ള സഭയാണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ പൗലോസിന്റെ പക്ഷം. പൗലോസ് അവിടുത്തെ പഴയ പാസ്റ്ററാണ്. കുറച്ചുപേര് പറഞ്ഞു, പഴയ പാസ്റ്റർ ട്രാൻസ്ഫർ വാങ്ങി പോയില്ലയോ, ഇപ്പോഴത്തെ പാസ്റ്ററിന്റെ കൂടെ ഞങ്ങളുള്ളത് അപ്പല്ലോസ്. അപ്പൊ കുറച്ചുപേര് പറഞ്ഞു, ഞങ്ങൾ ഈ രണ്ട് പാസ്റ്റർമാരെയും കൂടെ ഇല്ല, പിന്നെ കേഫ പത്രോസിന്റെ കൂടെയാണ് ഞങ്ങൾ. കുറച്ചുപേര് പറഞ്ഞു, ഞങ്ങൾ പാസ്റ്റർമാരുടെ ഗ്രൂപ്പിനെ പോകുന്നില്ല, ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷത്തുള്ളവർ. ഇത് പാടില്ല, പക്ഷെ ഇത് പാടില്ല എന്ന് അവർക്ക് അറിയത്തില്ല. ഞാൻ അവരെ ആ വിഷയത്തിൽ, എനിക്ക് അവരോടൊരു ഗ്രേസ് മാർക്കുണ്ട്. ഞാൻ അവരെ ഇത് പാടില്ലെങ്കിൽ സഭയ്ക്കാണ്. പിന്നെ എഴുതിയത് ഗോസ്പൽ മർക്കോസാണ്. അത് കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഒറ്റ പുസ്തകം ഇവർ വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പഴയ പാസ്റ്ററിന്റെ പുതിയ പാസ്റ്ററിന്റെ സെന്റർ പാസ്റ്ററിന്റെ ഗ്രൂപ്പ് ആകാനോ ആകാൻ പാടില്ലെന്നോ എന്ന യാഥാർത്ഥ്യം അവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വേണേ അവരോടൊരു സ്നേഹം കാണിക്കും. നമ്മുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം, കാരണം നമ്മൾ വായിക്കുകയും ചെയ്തു, അഞ്ച് ബൈബിൾ നമ്മുടെ കയ്യിലുമുണ്ട്. എന്നാലും നമുക്ക് ഇപ്പോഴും ഈ പരിപാടികളൊക്കെ ഉണ്ട്. എന്തുമാവട്ടെ, ഇത് ദൈവസഭയ്ക്ക് യോഗ്യമല്ല എന്ന് മനസ്സിലാക്കി ആ സഭയുടെ മടങ്ങിവരവിന് വേണ്ടി കൊടുക്കുന്ന ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. ഇതിന്റെ ഒന്നാമത്തെ റീസൺ. രണ്ട്, ഈ സഭയ്ക്കുള്ളൊരു പ്രോബ്ലം ഈ ഉപദേശ സംബന്ധമായ സംശയങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതിന് കാരണം വായിച്ചു മനസ്സിലാക്കാനുള്ള ബൈബിളില്ല. നിങ്ങൾക്കറിയാം ഇത് ഇതാണല്ലോ നമ്മുടെ ബൈലോ ഇല്ലേ, ഇതാണ് നമ്മുടെ ബൈലോ. അപ്പൊ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഉപദേശങ്ങൾ മനസ്സിലാക്കാൻ. അപ്പൊ അന്നതില്ലാത്തത് കൊണ്ട് അവർ ചെയ്തിരുന്നത് അവരെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന പാസ്റ്ററോട് ചോദിക്കുമായിരുന്നു, പാസ്റ്ററെ ആരാധനാലയത്തിൽ വരുമ്പോൾ ഞങ്ങൾ തലയിൽ തുണി ഇടണോ, ആരോ പറഞ്ഞു വേണോ എന്ന്. നോക്കാൻ ബൈബിൾ ഇല്ലാത്തതുകൊണ്ട് അവർ ചോദിച്ചു വേണോ. എന്നാലും പുള്ളി പറഞ്ഞു, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, തമ്പുരാനെ ഇങ്ങനെ വേണോ. അപ്പൊ തമ്പുരാൻ പറഞ്ഞു വേണം, കാരണം പുള്ളിയും പുതിയ ആളല്ലയോ സഭയ്ക്കകത്ത്. പിന്നെ ആരുണ്ട് ചോദിച്ചു, വിഗ്രഹാർപ്പിതം നമുക്ക് തിന്നാമോ, ഇതിനകത്ത് വിഗ്രഹാർപ്പിതം കഴിക്കാമോ. പൗലോസ് പറഞ്ഞു, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, തമ്പുരാനെ ഇതിനകത്ത് വിഗ്രഹാർപ്പിതം പറ്റുമോ. ഇത് ചോദിച്ചിട്ടാ പറയുന്നേ, അല്ലാതെ പറയാൻ സാവ അദ്ദേഹത്തിന്റെ ഒന്നും അല്ലല്ലോ, ദൈവത്തിന്റെ അല്ലയോ. ഒരു വിവാഹം ഞങ്ങൾ കഴിച്ചു, ആൾക്കാരുടെ ഡൗട്ടാ. ഒന്നുകൂടെ കഴിക്കാൻ ഇതിനകത്ത് പറ്റുമോ, കൊരിന്തിൽ ഇഷ്ടം പോലെ കഴിക്കാം, പെന്തിക്കോസ്റ്റിൽ പറ്റുമോ. പൗലോസ് പറഞ്ഞു, ഒരു മിനിറ്റ്, തമ്പുരാൻ ഇതിനകത്ത് ഇവര് പിന്നെയും കഴിക്കുന്ന കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുക, നടക്കുമോ. ദൈവം പറഞ്ഞു, നോ, ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഭാര്യയ്ക്ക് നടക്കത്തില്ല, ഭാര്യ ജീവിച്ചിരിക്കുക ഭർത്താവിന് കെട്ടാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചോദിച്ചത് നന്നായി, നമുക്കിതൊക്കെ മനസ്സിലാകുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലൊക്കെ ആള് കൂടിയേനെ. സ്തോത്രം. പറ്റത്തില്ലാഞ്ഞിട്ടും നമ്മൾ ഒപ്പിക്കുന്നുണ്ട്. എന്നോട് നിങ്ങൾ ഉണ്ടോ? സ്തോത്രം. ചോദിച്ചത് നന്നായി. അപ്പൊ ഇത് വായിച്ചു മനസ്സിലാക്കാൻ ഈ പുസ്തകമില്ലാത്തത് കൊണ്ട് പൗലോസിനോട് ചോദിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ചോദിക്കും. അപ്പൊ പൗലോസ് ഇതെല്ലാം ദൈവത്തോട് ചോദിച്ച് ചോദിച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാല് പബ്ലിക് മെസ്സേജ് ആയതുകൊണ്ട് അതൊക്കെ എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടാ, എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ ചോദിച്ചിട്ടാ പറയുന്നത്, വേണോ വേണോ വേണോ. സഭയല്ലേ, തന്റെ അഭിപ്രായം പറഞ്ഞിട്ട് പൊളിഞ്ഞു പോയ പണി വളത്തില്ലയോ അല്ലേ അല്ലേ. സഭയല്ലേ, പൗലോസിന്റെ വല്ലവാന്നോ ഇത്? അല്ലല്ലോ. ആരുടെ? തമ്പുരാന്റെ. എങ്ങനെ? പ്രാണൻ കൊടുത്ത് രക്തം കൊടുത്ത് നേടിയതല്ലയോ. അപ്പൊ ആ സഭയ്ക്കകത്തൊരു ഡിസിഷൻ ഒക്കെ പറയുമ്പോ ചോദിക്കണ്ടേ, ഇത് വേണോ? ഇത് ഓടയവനോട് ചോദിക്കണ്ടായോ? അവിടെയൊക്കെ ഈ കമ്മിറ്റിക്കാർക്കിട്ട് പണി കിട്ടുന്നേ, കമ്മിറ്റിയിലൊക്കെ കയറാതിരിക്കുക നല്ലതെന്നാ എന്റെ അഭിപ്രായം. കാരണം സ്വർഗത്തിൽ പോക്ക് പാടാ. കാരണം നമ്മളെ ചില തീരുമാനമൊക്കെ എടുക്കുന്ന ദൈവത്തോട് ചോദിക്കാതെയാ എടുക്കുന്നത്. സഭയ്ക്കകത്ത് തീരുമാനം എടുക്കുമ്പോ വീട്ടിലെടുക്കുന്ന പോലെ എടുക്കാൻ പറ്റുമോ? നിങ്ങൾ മിണ്ടുന്നില്ല, കേട്ടോ. സഭയ്ക്കകത്ത് തീരുമാനം എടുക്കുമ്പോ നമ്മളെ വീട്ടിലെടുക്കുന്ന പോലെ എടുക്കാൻ പറ്റുമോ? വീട് നമ്മൾ ഉണ്ടാക്കിയതല്ലയോ, സഭ തമ്പുരൻ ഉണ്ടാക്കിയതല്ലയോ. ഇപ്പൊ ചോദിക്കണ്ടേ, വേണോ അങ്ങനെ, വേണോ ഇങ്ങനെ, വേണോ? ആര് ചോദിക്കുന്നത്? അഭിഷേകം പ്രാപിച്ച കമ്മിറ്റിക്കാർ പോലും സഭയ്ക്കകത്തില്ലല്ലോ. അതൊക്കെ ഒരു സൈഡിൽ കൂടെ വന്ന് സ്തോത്രമൊക്കെ പറഞ്ഞ് സ്തോത്രം വെച്ചിട്ട് സാക്ഷ്യം പറഞ്ഞ് പോകുന്നതായിരിക്കും നല്ലത്. അതൊക്കെ ആയിരിക്കും നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ തീരുമാനമൊക്കെ എടുക്കാൻ പോയാൽ
അതുകൊണ്ട് പൗലോസ്ലിഹ ഓരോന്ന് ചോദിച്ച് ചോദിച്ചാ പറയുന്നു. 10-ാം അധ്യായം വരെ 9-ാം അധ്യായം വരെ അവരുടെ പ്രശ്നപരിഹാരവും ഉപദേശ സംബന്ധമായ എക്സ്പ്ലനേഷനുമാണ്. 10-ാം അധ്യായം മുതൽ പ്രാക്ടിക്കലായ കുറെ കാര്യങ്ങൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സഹോദരന്മാരെ, അവരെ വിളിക്കുകയാണ്, സഹോദരന്മാരെ ഒരു കാര്യം പറയാൻ പോവാ. അപ്പൊ അവര് ചോദിച്ചു എന്തുവാ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന്റെ കീഴിലായിരുന്നു. പിതാക്കന്മാർ നമ്മുടെ ആൾക്കാരൊക്കെ മേഘത്തിന്റെ കീഴിലായിരുന്നു. മേഘത്തിലും സമുദ്രത്തിലും കൂടെ കടന്നവർ സ്നാനമേറ്റു, അവർ മോശയോട് ചേർന്നു. ഇസ്രായേൽ മക്കളെ കുറിച്ചാ, അവരെല്ലാവരും ഒരേ ആത്മീയ ആഹാരം കഴിച്ചു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു. അതുവരെ കൊരിന്ത്യയിലെ വിശ്വാസത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആദ്യമായിട്ട് നമുക്കിപ്പോ ഇതില്ലാത്തതിന്റെ കാരണം കേട്ട് കേട്ട് മടുത്ത് കിടക്കുക, മറ്റത് അങ്ങനല്ല. ഒരു ആദ്യമായിട്ട് കേൾക്കുകയോ ബൈബിൾ, ഓഹോ ഓഹോ, ഒരേ ഫുഡ്, ഒരേ പാനീയം, ഒരേ പാറ അല്ലേ. അങ്ങനെ കേട്ടു വന്നവരോട് ഇടുക്കി വീഴുന്ന പോലെ അടുത്ത വാക്യം, എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. ഫുഡ് ഒരുമിച്ചല്ലായിരുന്നു, ഒരേ ഫുഡ്, ഒറ്റപ്പാട്ട്, പാനീയം, ഒരേ പ്രസംഗം, ഒറ്റ പാസ്റ്റർ 40 കൊല്ലം. അപ്പൊ അതെന്താ പ്രസാദിക്കാൻ, ഞാൻ തമ്പുരാൻ പറഞ്ഞു പ്രസാദിക്കാതിന്റെ ഒരു കാര്യം, അവര് പിറുപിറുക്കുമായിരുന്നു, മർമറിങ്, ചുമ്മാ പിറുപിറുക്കുമായിരുന്നു. അപ്പൊ ഇവർ ഞെട്ടിപ്പോയി, ഇവർ ചോദിച്ചു പിറുപിറുത്തത് കൊണ്ട് എന്ത് പറ്റി? അല്ലെ, വേറെ ഒന്നും പറ്റിയില്ല, മന്നായൊക്കെ കൊടുത്തെങ്കിലും കനാനി വിട്ടില്ല. എവിടെ വിട്ടില്ല? കനാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, അവരുടെ വാഗ്ദത്ത നാട്, സ്വർഗമല്ല, ഒരു രാജ്യം. ഈ മിസ്രൈമി എന്ന ഒരു രാജ്യത്തോട്ട് പോവാ, കനാൻ സ്വർഗമൊന്നുമല്ല കേട്ടോ, ഒരു രാജ്യം, വാഗ്ദത്ത നാട്, പാലൊഴുകുന്ന, തേനൊഴുകുന്ന സുന്ദരമായ സ്ഥലം, അങ്ങോട്ട് പോവാ. അമ്മരെ പറഞ്ഞു ഈ പിറുപിറുത്തവന്മാരെ അങ്ങോട്ട് വിട്ടില്ല. ഇതിനകത്ത് എനിക്കൊരു ആശ്ചര്യം തോന്നിയത്, പിറുപിറുത്തവന്റെ പേരിൽ കനാൻ എന്ന് പറയുന്ന അടുത്ത രാജ്യത്തോട്ട് വിട്ടില്ലേ, പിന്നെ സ്വർഗത്തിലോട്ടൊക്കെ വിടുമോ? വിടുമോ? നിങ്ങൾ മിണ്ടുന്നില്ല. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ലെന്നൊക്കെ പറയുന്ന പാപം, കൊലപാതകം, അതിന് പോകത്തില്ലത് വേറെ കാര്യം, അതേപോലെ വാല്യുള്ള പാപമാണ് മർമറിങ്, പിറുപിറുപ്പ്. അപ്പൊ ഈ ഒറ്റ പാപം പറഞ്ഞപ്പോഴേ നമ്മുടെ മുഖത്തൊരു മ്ലാനത വന്നല്ലോ, കാരണം പ്രതീക്ഷ എന്ത് ചെയ്തു? സ്തോത്രം, പ്രസംഗം കഴിഞ്ഞ് ഇന്നലെ കേട്ടിട്ട് ഇറങ്ങിപ്പോയതാ, അല്ലയോ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയതാ. താഴെ ചെല്ലുന്നതിന് മുമ്പ് 3 വട്ടം പിറുപിറുത്തു, താഴത്തെ റോട്ടിൽ എത്തുന്നതിന് മുമ്പ് 3 വട്ടം. എന്നാലും പുള്ളി അത് പറഞ്ഞു, മല്ലമ്പുള്ളി ഇത് പറഞ്ഞു, അവളെ കണ്ടോ, അവനെ കണ്ടോ, ഞെട്ടിപ്പോയി. സില്ലീസൺ ഞെട്ടി, പിറുപിറുത്ത സ്വർഗം പ്രയാസമാണ്. അടുത്തത്, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ, അവർക്ക് മോഹം ഉണ്ടായിരുന്നുള്ളൂ, മോഹിച്ചവൻ പോയില്ല. അപ്പൊ ദുർമോഹോ, ദുർമോഹം നമുക്കുണ്ട്? ഇല്ല, നമുക്ക് ആ സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, നമ്മൾ ഉള്ളതിൽ തൃപ്തരാ. ചിരിക്കുന്നു ജനം, എനിക്കറിയത്തില്ല എന്താന്ന്. നമുക്ക് ദുർമോഹം ഉണ്ടോ? ഇല്ല, അറിയത്തില്ല. നമുക്ക് ദുർമോഹം ഇല്ലാതാകുന്നൊരു സമയം ICU കിടക്കുമ്പോഴാണ്. ഇങ്ങനെ നോക്കി വെച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് പപ്പ മണിമലയിലെ ഇപ്പൊ സ്ഥലത്തിന് വില കുറവാ, ഓ വേണ്ടറാ, കേക്കാൻ പോലും വിളിക്ക് വൈകില്ല. ചില കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഒത്തിരി വൈകും. ലിസൺ ലിസൺ, എന്നോട് നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമ്മൾ വൈകും, മനസ്സിലായോ? യൗവനപ്രായത്തിൽ ശലോമൻ എഴുതിയ പുസ്തകമാണ് ഉത്തമഗീതം. പ്രിയേ, എന്റെ കാന്തേ, സുന്ദരി സുന്ദരി, യൗവനത്തിലാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ എഴുതിയ പുസ്തകമാണ് സദൃശവാക്യം. പാറമേൽ സർപ്പത്തിന്റെ വഴി എനിക്കറിയത്തില്ല, ആകാശത്തിൽ പറവിയുടെ വഴി എനിക്കറിയത്തില്ല, സമുദ്രത്തിൽ കപ്പലിന്റെ വഴി, കന്യകയുടെ പുറകെ പുരുഷന്റെ വഴി എനിക്കറിയത്തില്ല. പിന്നെ ആകെ അറിയാവുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ മാറിയ മാറ്റം കണ്ടോ. ഈ മാറ്റത്തിന്റെ കാരണം പ്രായമായി, അതാ വിഷയം, പ്രായമായി. കുറച്ചുകൂടെ പ്രായമായപ്പോ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് സഭാപ്രസംഗി. ഇത് പറയുമ്പോ പ്രായമായി കേട്ടോ. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞത് യെരുശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്നവരെക്കാൾ ഒക്കെ ഞാൻ സമ്പാദിച്ചെന്നാ. അങ്ങനെ വാക്യം, യെരുശലേമിൽ ഞാൻ പാർത്ത രാജ്യത്ത് എനിക്ക് മുമ്പുണ്ടായിരുന്നവരെക്കാൾ ഒക്കെ ഞാൻ സമ്പാദിച്ചു. എന്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ വിലക്കിയില്ല. ഇല്ലെന്ന് കണ്ണ് ഐഫോൺ പറഞ്ഞെങ്കിൽ ഐഫോൺ പൊക്കി, എന്റെ കണ്ണ് കാറ് പറഞ്ഞെങ്കിൽ ഞാൻ കാർ എടുത്തു. സി, അനവധി സ്ത്രീരത്നങ്ങളെ ഞാൻ സമ്പാദിച്ചു. ഞാന് മനോഹരമായ
അരമനകൾ, അരമനയല്ല അരമനകൾ പണിതു. ആ എന്തെല്ലാം എന്റെ കണ്ണു പറഞ്ഞു അത് മൊത്തം ഞാൻ കൊണ്ടുവന്നു. പക്ഷെ പ്രശ്നം 95-ാമത്തെ വയസ്സിൽ മനസ്സിലായി, ഹേ മായോ. അതാ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ വൈകും. എക്സാമ്പിൾ പറയട്ടെ, കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട് പ്രാരാബ്ധത്തിൽ ജീവിക്കുന്ന ഒരു ഫാമിലി, ഒരു സഹോദരി കല്യാണം കഴിഞ്ഞ് മൂന്ന് കുഞ്ഞുങ്ങളുമായി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സഹോദരിയുടെ മുമ്പിൽ കല്യാണം കഴിച്ച, കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിച്ച കല്യാണ പെണ്ണ് ചെതറി നടക്കുമ്പോൾ ഇവർക്ക് ഒന്നും തോന്നാറില്ല. മൂന്ന് മാസം മാക്സിമം, മൂന്ന് മാസം അല്ലെന്നറിയോ, ഇതുപോലെ ഇവർ നടന്നതാ. മൂന്ന് മാസം കഴിഞ്ഞിടയ്ക്ക് ആരോ പറയുന്നത് കേട്ടു, ഒരുത്തൻ ചുമ്മാ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ, ഓ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോവാണെ ഓർത്തോണം, നിശ്ചയമായിട്ട് അവൻ കല്യാണം കഴിച്ചവനാ, കല്യാണം വേണ്ടെന്ന് പറഞ്ഞു കൊണ്ട് പോവാ. ഇതെന്നാലും ജയം, ഇത് കഴിക്കുമ്പോ പോലെ അറിയാമോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് ദുർമോഹമുണ്ടോ? ആരും എന്തുണ്ടോന്ന് മോഹിച്ചവൻ പോയില്ല, പിന്നെയാ ദുർമോഹി. അവിടെ വായിക്കുമ്പോൾ കുറെ പാവങ്ങൾ പറയുന്നുണ്ട്. 10-ാം അധ്യായത്തിൽ ഏകദേശം ആ അധ്യായം വായിച്ചപ്പോഴേ അവരുടെ മനസ്സിനകത്ത് കാര്യങ്ങൾ തീരുമാനമായെന്നാ. ഇനി 11-ലോട്ട് പോകുമ്പോൾ തമ്പരൻ പറയാണ്, പൗലോസ് പറയാണ് ഈ കർത്തൃമേശയെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ. 11 ഞാൻ എന്റെ ദൂതിലോട്ട് വരുവാ കേട്ടോ, ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ആ ദൂതിലോട്ട് വരാൻ പറ്റും. കർത്തൃമേശയെ കുറിച്ചാ പറയാണ്, അയോഗ്യമായി എന്ത് ചെയ്യരുത്, എടുക്കരുത്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചു, എന്താണ് യോഗ്യത, ഒറ്റ യോഗ്യതയേ ഉള്ളൂ കർത്തൃമേശ എടുക്കാൻ. ഈ കൺവെൻഷനൊക്കെ ഇത് പറയാമോ, എനിക്കറിയാം ഇതിനകത്ത് ഒരു 95% പെന്തക്കോസ്തുകാരാ, അല്ലെ തന്നെ വെളിയിൽ നിന്ന് ആരാ വരുന്നേ പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് സൗകര്യത്തിന് ലൈവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ലൈവിലേക്കാണ് ഇവിടെ വരണ്ടല്ലോ. വണ്ടി എടുക്കേണ്ട, കാർ ഓടിക്കേണ്ട, പല്ല് തേക്കേണ്ട, കുളിക്കേണ്ട, ഈ മൊബൈൽ ഓൺ ചെയ്താൽ സാധനം കിട്ടും. അതുകൊണ്ട് ആൾക്കാർ കുറവാണ്, ഇവിടെ ഇപ്പം ഇത്രയും പേര് കാണുന്ന അത്ഭുതം തോന്നുന്നു. സാധാരണ കൺവെൻഷനൊക്കെ ആൾക്കാർ കുറവാണ്, ഇവിടെ ഇപ്പം രസകരമാണ്. കർത്തൃമേശയെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനും ഉണ്ട്. അയോഗ്യമാ, എന്നാ യോഗ്യത, ഒറ്റ യോഗ്യതയേ ഉള്ളൂ, വീണ്ടും ജനനം പ്രാപിക്കുക, ബോൺ അഗൈൻ വീണ്ടും ജനിക്കുക, ഒന്നുകൂടെ ജനിക്കുക. ആർക്ക് ജനിച്ചു? അപ്പൻ പൗലോസ്, എന്റെ അപ്പന്റെ പേരാ പൗലോസ്, ഇല്ല അത് ശരിയാകത്തില്ല. ഒന്നുകൂടെ ജനിക്കണം, ആർക്ക്? യേശുവിന്. എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അപ്പന്റെ സ്വഭാവമാ ഞാൻ ജനിക്കുമ്പോൾ, പിന്നെ ആർക്ക് ജനിക്കുന്നു അയാളുടെ സ്വഭാവമാ. ആർക്ക് ജനിക്കും? യേശുവിന് ജനിക്കും. അപ്പൊ ആരുടെ സ്വഭാവമായി? യേശുവിന്റെ സ്വഭാവം. യേശുവിന്റെ സ്വഭാവം ഉണ്ടെങ്കിൽ കർത്തൃമേശ എടുക്കാം. അങ്ങനെ യേശുവിന്റെ സ്വഭാവം ഉള്ളവർ മാത്രമേ കർത്തൃമേശ എടുക്കത്തുള്ളെങ്കിൽ ഞങ്ങൾ വലിയ ബ്രെഡ് തപ്പിപ്പോണ്ട വരത്തില്ല, ചെറിയ ബന്യ മതിയാവും. ഞങ്ങൾ കൺവെൻഷന് വലിയ ബ്രെഡ് തപ്പിപ്പോവാ, വലിയ ബ്രെഡ് നിങ്ങളെ മിണ്ടുന്നില്ല കേട്ടു. യേശുവിന്റെ സ്വഭാവം ഉള്ളവരെ എടുക്കത്തുള്ളെങ്കിൽ ബന്യ താഴെ നിന്ന് ഒരു ബന്യം മേടിച്ചാൽ മതി. ഇപ്പൊ ഞങ്ങൾ ഞായറാഴ്ച ആകുമ്പോ ഞങ്ങൾക്ക് ആവിയോ? 100-300 പേരുള്ള സഭയാണെങ്കിൽ എവിടെ ഒരു ബ്രെഡ് നിൽക്കുമോ? എടുക്കുന്നവരുടെ സ്വഭാവം എങ്ങനെയാണ് ആര് കണ്ടു? ഇത് സാധാരണ സാമാന്യ മനതയ്ക്ക് ഒരു ഞുള്ള എടുക്കത്തുള്ളൂ, ഇത്രയും പേർക്ക് ഒപ്പിക്കണമല്ലോ എന്നുള്ള ഒരു ഞുള്ള എടുക്കുന്നു. പാസ്റ്റോട് വല്ല വിദ്വേഷം മൊത്തം ഒരു പീസ് മൊത്തം എടുത്തോണ്ട് പോയാൽ നമ്മൾ പാടുപെടുക. ഞങ്ങൾ നിങ്ങളെ മനസ്സിലാക്കണം, അവസാനം ഞങ്ങൾക്ക് ഇതിന്റെ ബാക്കി കൊണ്ട് വെക്കുകയും വേണം, ഞങ്ങൾ അവസാനം പറയുകയും വേണം. എന്തുവാ അപ്പോ മിനിയും ഞങ്ങള് ഞാനിന്മേൽക്കളിയാ, ഇത് ഞാനിന്മേൽക്കളി. വീഞ്ഞൊക്കെ 12:30 വരുന്നേ, 9 തുടങ്ങുന്ന സഭായോഗമല്ലേ, 10 സഭായം തുടങ്ങി, 12:30 ഈ സാധനം വരുന്നേ. അത് നല്ല ശാന്തമായ പാട്ട്, ദേവേശ യേശു വര കഴിച്ചു പോകും, കാരണം അത് ഇടിവിട്ട് പാട്ടല്ലേ, ശാന്തമായിട്ടല്ലേ. ദേവേ ദാഹിച്ചിരിക്കുന്ന സമയത്താ നല്ല മധുരമുള്ള വീഞ്ഞ്. ഇതെടുക്കുന്ന യോഗ്യത അയോഗ്യമായിട്ടല്ല, ഡിവൈൻ നേച്ചർ, ദിവ്യ സ്വഭാവം ഉണ്ടോ? അങ്ങനെ രണ്ടെണ്ണം എടുക്കാവുള്ളതാണ് നിയമം. ഈ പെന്തിക്കോസ്തിനകത്ത് രോഗികൾ കൂടുതൽ അറിയാമോ? 30 കഴിഞ്ഞാൽ രോഗികൾ രോഗമാണ്, ഒന്നെങ്കിൽ പ്രഷറ്, അല്ലെങ്കിൽ കൊളസ്ട്രോള്, അല്ലെങ്കിൽ ഷുഗറ്. ചർച്ചിൽ ഇപ്പൊ കസര കൂടുതല, പണ്ട് പായായിരുന്നു, ഏറ്റവും ബാക്കിൽ വരപ്പ, എന്നിട്ട് അവസാനം താഴെ ഏറ്റവും പുറകിൽ ഒരു 4-5 കസര, അത്രേ ഉള്ളൂ. ഇതിപ്പോ അങ്ങനല്ല, ഫ്രണ്ടിൽ ഒരു റോപ്പ, ബാക്കി മൊത്തം കസേര. 30 കഴിഞ്ഞാൽ ഒരു കസേര, 40 കഴിഞ്ഞാൽ 2 കസേര, 50 കഴിഞ്ഞാൽ 3 കസേര. ആ അതെന്തിനാ 3 ഒരെണ്ണം ബൈബിള് കൊണ്ടുവെക്കാൻ, പിന്നെ ഒരെണ്ണം വെള്ളക്കുപ്പിയും ബാഗും കൊണ്ടുവെക്കാൻ, പിന്നെ ഓർമ്മയിരിക്കാൻ. 60 കഴിഞ്ഞാൽ 4 എന്റെ അടുത്ത് നിങ്ങളുണ്ടോ? പെന്തിക്കോസ്റ്റിൽ രോഗികളാ ചർച്ച്, ഒത്തിരി പേർ, എല്ലാവരുടെ കാര്യമല്ലല്ലോ. ചർച്ചിൽ പോകാനാന്നും പറഞ്ഞ് കാറ് മേടിച്ചതാ, കാറ് വാങ്ങുമ്പോ അമ്മനെ ചർച്ചിൽ സമയത്ത് പോകണം, എനിക്കൊരു വാഹനം, അങ്ങനെ മേടിച്ചതാ. പക്ഷെ ചർച്ചിൽ കൊണ്ടുപോയില്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ
ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഒരു മാസത്തിൽ ഒന്ന്, സുരേഷേ ഡ്രൈവറാ എടാ ഒന്നാം തീയതി മറക്കല്ലേ, അതുവരെ ഈ സാധനം ലോക്ക് ഇട്ട് പൂട്ടി അകത്ത് വെക്കും. എന്നിട്ടോ പണ്ട് പോയ പോലെ തന്നെയാ, അച്ഛാ ഞാനിവിടെ വരുന്നുണ്ട്, അച്ഛാ എടുക്കത്തില്ല, എടുക്കും കാറ് എപ്പോഴാ ഹോസ്പിറ്റലിൽ പോകാൻ, മാസത്തിൽ ഒന്ന്. എന്റെ കൂടെ നിങ്ങളുണ്ടോ? എന്നാ ഇത്ര രോഗികൾ കൂടാൻ കാരണം? കർത്തൃമേശയാ. ഇത് ഒഴിവാക്കിയാൽ രോഗികൾ കുറയും. അവിടെ പറയുന്നു, അയോഗ്യമായി എടുത്താൽ നിങ്ങളിൽ പലരും രോഗികൾ. ഇപ്പൊ ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറയും, എടുക്കല്ലേ, യാതൊരു കുറ്റത്തെ കുറിച്ചും നിനക്ക് ബോധ്യം വരുന്നില്ലെന്നതിനാണ് നീതിമാനെന്ന് വരികില്ല. ഞങ്ങൾക്കറിയാം ഇരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാന്ന്. 3 വർഷമായില്ലയോ, ഏകദേശം 1.5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ലയോ ഇത് ഇരിക്കുന്ന ആരാന്ന്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എടുക്കല്ലേ അയോഗ്യമായി, എവിടെ കേക്കാൻ. അത് 11 12 വരുമ്പോൾ കൃപാപരത്തെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ലിസൺ. അവരും ആദ്യമായിട്ട് കേൾക്കുന്നോട് ഞെട്ടി നിൽക്കുവോ, ഓ രോഗശാന്തിയോ അങ്ങനെ വരവുണ്ടോ? പൗലോസ് പറഞ്ഞു യെസ് രോഗശാന്തി വരവുണ്ട്. ചോദിച്ചു അതെങ്ങനെ? അത് രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച രോഗസൗഖ്യം വരും, ഞെട്ടിപ്പോയി. അങ്ങനെ ഉണ്ടോ? എനിക്കും അതൊക്കെ വലിയൊരു ആശ്ചര്യമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ പറഞ്ഞു വിടുക, ആരെങ്കിലൊക്കെ രോഗമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് നിയമേ ഈ പണ്ടാരണ്ട പറഞ്ഞ പോലെ പോകുന്ന വഴിക്ക് യാതൊരു പ്രയാസം ഉണ്ടാകാതെ ഹോസ്പിറ്റലിൽ പോകാൻ ഇടയാക്കണേ, ആഗ്രഹിക്കുന്ന ഡോക്ടറെ തന്നെ കാണണേ. ഫാർമസിയിൽ തിരക്ക് വരല്ലേ, ഫാർമസിയിൽ ആ തിരക്ക്, ഡോക്ടറെ നമുക്ക് എങ്ങനെയും കാണാം. ഇങ്ങോട്ട് വരുമ്പോഴേ ഇവിടെ തിരക്കിൻ്റെ ഫാർമസിയിൽ ഇതൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു വിടുക. മാത്രമല്ല ഞങ്ങൾക്ക് പരിചയമുള്ള നേഴ്സുമാരുണ്ടെങ്കിൽ പരിചയപ്പെടുത്തും. നമ്മുടെ കുഞ്ഞമാമ വരുന്നുണ്ടേ, കുഞ്ഞമാമേനെ ഒന്ന് നോക്കിക്കോളാം. മനസ്സിലാവുന്നുണ്ട്? മറ്റത് അങ്ങനെയല്ല, പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്ന വരം എന്നോട് നിങ്ങളുണ്ടോ? ഇനി 13 കൃപാപരത്തെ കുറിച്ച് കേട്ട് ആശ്ചര്യത്തോടെ നിൽക്കുന്നവരോട് പറയാം, നിൽക്കുന്നിക്ക് ഇതൊക്കെ മേലെ, ഇതിന്റെ മേളിൽ, ഓവർ ദ ടോപ്പ്, ഇതിന്റെ മേളിലുണ്ട്. അവരോട് അതെന്തുവാ? അതിന്റെ പേരാണ് കൃപാപരത്തെക്കൾ ടോപ്പ്, ദൈവസ്നേഹം, ദൈവസ്നേഹം. 13 കേട്ട് വായിച്ചവരിങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, നിൽക്കേ, അതിന്റെ മേളിൽ ഒരു സാധനമുണ്ട്. അവര് പറഞ്ഞു അതെന്തുവാ? അതിന്റെ പേരാണ് അന്യഭാഷ. ഒന്ന് പറയാമോ? അന്യഭാഷ. അതിനെ കുറിച്ചൊക്കെ പെന്തക്കോസ്തിന്റെ സഭയ്ക്കകത്ത് ഇപ്പൊ ധാരാളം പ്രസംഗിക്കേണ്ട സമയമാണ്. കാരണം ഇത് പറയുന്ന ആൾക്കാർ വളരെ കുറവാ, പറയുന്ന ആൾക്കാർ വളരെ കുറവാ. കാരണം അവർ ആശിച്ച തുറമുഖത്ത് എത്തിക്കഴിഞ്ഞു. അവർ ചിന്തിച്ചു മകനെ അമേരിക്ക വിടുക എന്നുള്ളതാണ്. അത് എന്നെത്തിയോ അന്ന് അന്യഭാഷ നിർത്തി. മോള് പ്ലസ് ടു ഒക്കെ പാസ്സാകുന്ന സമയത്ത് അന്യഭാഷയുടെ അഭിഷേകമായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞ് നേഴ്സിംഗിന് പോയ ആ സമയത്തും അതൊക്കെ തന്നെയായിരുന്നു. എന്ന് OET പാസ്സായോ അന്ന് ആ പരിപാടി എന്ത് ചെയ്തു? നിർത്തി. എന്നോട് നിങ്ങൾ ഉണ്ടെന്നോ ഇല്ലെന്നോ? കരമുയർത്തിയൊരു സ്തോത്രം ഞാൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അല്ല, അങ്ങനെ തലയ്ക്ക് വേളി കരമുയർത്തി, തലയ്ക്ക് വേളി കരമുയർ. ഓ, എല്ലാവരും ഉണ്ടല്ലോ. ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് വേണ്ട പോലെ 14 വരുമ്പോൾ അതിനെ പോലെ തത്തുല്യമായ മറ്റൊന്ന് അന്യഭാഷ. അന്യഭാഷ പറയുന്നവൻ ആരോട് സംസാരിക്കുന്നെന്ന്? ദൈവത്തോട് സംസാരിക്കും. അങ്ങനെയാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കഴിഞ്ഞ 1 കൊല്ലത്തിനിടയ്ക്ക് ദൈവത്തോട് സംസാരിച്ച് എത്ര നാളുണ്ട്? എത്ര ദിവസമുണ്ട്? സ്തോത്രം. അന്യഭാഷ, അന്യഭാഷയെ കുറിച്ച് ഇവർ കേട്ടിരിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, എനിക്ക് അതിന്റെ മേലിൽ ഒരു സാധനമുണ്ട്, അതിന്റെ പേരാണ് പുനരുത്ഥാനം. ആ വിഷയമാണ് 15 ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നതും ആ വിഷയമാണ്. പൗലോസ് പറയണേ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നു. നിങ്ങൾ കുലുങ്ങണ്ട, നിങ്ങളുടെ മനസ്സ് കലങ്ങണ്ട, നിങ്ങൾ ഉറപ്പുള്ളവരായി കർത്താവിന്റെ വേല ചെയ്തു. അതിന് കാരണം ആകയാൽ. എന്തോ ആകയാൽ, ആകയാൽ എന്ന് പറയുന്ന വിഷയം ഒന്നേ ഉള്ളൂ, പുനരുത്ഥാനം നമുക്ക് വേണ്ടി ഉണ്ട്. മീൻസ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് ഒന്നുകൊണ്ട് കലങ്ങണ്ട, ഉറപ്പോടെ നിൽക്കുക. തിരിച്ചറിയുന്നവർ ചേർന്ന് കർത്താവിന് ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്തേ.
പുനരുത്ഥാനം എന്ന വിഷയത്തെ കുറിച്ച് ഞാൻ ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പുനരുത്ഥാനം അഥവാ ഉയർത്തെഴുന്നേൽപ്പ്. പലർക്കും ഈ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് നോ ഐഡിയ. ഇങ്ങോട്ട് നോക്കില്ലേ, മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്ന് പലർക്കും ഒന്നും അറിയത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ എന്തോ, നീയോ ദാനിയേലേ? ഇല്ലയോ? മരിച്ച പിന്നെ എല്ലാവർക്കും ഒറ്റ പേരേ ഉള്ളൂ. എന്തുവാ ദാനിയേൽ? കേട്ടിട്ടില്ലയോ? നീയോ ദാനിയേലേ? പൊയ്ക്കൊള്ളുക. മരിച്ചു കഴിഞ്ഞ പിന്നെ തോമസ് ഊട്ടിച്ച അതിന്റെ പേര് ദാനിയേലെന്നാ. ഈ സെമിത്തേരിയുടെ അറയെ കൊണ്ട് വെച്ചിട്ട് നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക. കാലാവസാനത്തേക്ക് നിന്റെ ഓഹരി പ്രവിപ്പൻ എഴുന്നേറ്റ് വരുമ്പോഴേ പൂഴിയാകും നിന്നെ പൂഴിക്ക് എന്ത് ചെയ്യുന്നു, ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് വെച്ച് ആശീർവാദം പറഞ്ഞ് സീൽ ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോവാ. പലർക്കും അതിനെ അതിനപ്പുറത്തോട്ട് എന്ത് സംഭവിക്കുമെന്ന് പലർക്കും അറിയത്തില്ല. ഇന്ന് രാത്രി അതാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പുനരുത്ഥാനം ഉണ്ടാവും അഥവാ ഉയർത്തെഴുന്നേൽപ്പ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കരങ്ങളെ ഉയർത്തി ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് അത് വിശ്വസിക്കുന്നവർ. ഈ രാജേഷ് പാസ്റ്റർ യോഗം നടത്താൻ നേരത്തെ പാസ്റ്റർ പറഞ്ഞതുപോലെ ഇതിന്റെ പിമ്പിൽ ഞങ്ങൾക്ക് വ്യക്തമായ അജണ്ടകളുണ്ട്. സമ്പത്തിന്റെ കൂടുതൽ കൊണ്ടല്ല യോഗം. ഇത് ഇന്ന് 4 ദിവസമായിട്ട് നടക്കുന്നെങ്കിൽ ഇതിന്റെ പിമ്പിൽ ഏകദേശം 2 മാസത്തിലധികം, എന്നെ വിളിക്കുമ്പോൾ തന്നെ 2-3 മാസം മുമ്പാണ്, അതിന് മുമ്പ് തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്, പ്രാർത്ഥനയാണ്. ഇതിന്റെ പിമ്പിൽ ഞങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. ഇത് ചുമ്മാ വെച്ച് നടക്കുന്ന യോഗമല്ല. കുറെ പൈസ സൗണ്ടുകാർക്കും കുറച്ച് പൈസ ലൈറ്റുകാർക്കും കുറച്ച് പൈസ പന്തലുകാർക്കും കുറച്ച് പൈസ പാസ്റ്റർമാർക്കും കൊടുത്ത് കാശ് തീർക്കാനല്ല. ഇതിന്റെ പിമ്പിൽ ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ആ ധാരണ ഞങ്ങളുടെ സ്വോത്രയാഴ്ച കൂടുക എന്നല്ല. പിന്നെ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ ഒരു കൂട്ടം ജനത്തെ ഈ പൊട്ടുകുളത്ത് നിന്നും സജ്ജമാക്കുക എന്നുള്ളതാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് അത് മനസ്സിലാക്കുന്നവരുടെ കരങ്ങളെ അടിച്ച് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ആ കരമടിച്ച് കർത്താവിനെ ഒരുമിച്ചൊന്ന് ശുഭിച്ചേ. അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്ന്, പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? 2, ഇത് സത്യമാണോ അതോ ചുമ്മാ പറച്ചിലാണോ മിഥ്യയാണോ? 3, ഇതിന് തെളിവുകൾ ഉണ്ടോ? 4, പുനരുത്ഥാനം എന്നത് ഉണ്ടെങ്കിൽ അത് എപ്പോൾ സംഭവിക്കും? 5, അങ്ങനെ പുനരുത്ഥാനം സംഭവിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ശരീരം ഇതുപോലെ കുട്ടിക്കൂറ ഇടാൻ പറ്റുന്നതാണോ? ഇതുപോലത്തെ സുന്ദരമാണോ ആ ശരീരത്തിന്റെ പ്രത്യേകത? ഇന്ന് രാത്രി പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. 5 കൂട്ടംകാര്. എന്താണ് പുനരുത്ഥാനം? അതൊരു സംസ്കൃത പദത്തിൽ നിന്ന് എടുത്ത വാക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പുനരുത്ഥാനം അർത്ഥം ഇത്രയേ ഉള്ളൂ, വീണ്ടും എഴുന്നേൽക്കുക. സ്തോത്രം. ആ വാക്കിന് അർത്ഥം ഇത്രയേ ഉള്ളൂ, വീണ്ടും എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കത്തില്ലെന്നാ ചിന്ത, ഇത് നടക്കത്തില്ലെന്നാ ചിന്ത. കാരണം കൊണ്ടിടുവല്ലയോ. സ്തോത്രം. സെമിത്തേരിക്കകത്ത് കൊണ്ടിട്ടാ പിന്നെ ബോഡി 6 മാസം മാക്സിമം 6 മന്ത് അല്ലെങ്കിൽ 7 മന്ത് അല്ലെ ഇപ്പോട്ട് 1 ഇയർ മണ്ണായി പോവും. പിന്നെ ദേഹി ദേഹം സോറി ദേഹി ആത്മാവ് ദൈവമാക്കുന്നിടത്ത്, ഒന്നെങ്കിൽ ദൈവത്തെങ്കിലേക്ക് അല്ലെങ്കിൽ ദൈവമാക്കുന്നിടത്ത്. അങ്ങനെ 3 ഭാഗമായോ 2 ഭാഗമായോ ചിതറിപ്പോയത് ഒരുമിച്ചു കൂടി വീണ്ടും എഴുന്നേൽക്കുന്നതിന് പറയുന്ന പേരാണ് പുനരുത്ഥാനം. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ചേർന്ന് കരമുയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞു ആമേൻ. ഒരു സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ പദം എടുത്തിട്ടുള്ളത്, വീണ്ടും എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഈ വാക്കിന്റെ അർത്ഥം. അതിന് യവനായ പദമുണ്ട്. ഇന്നിപ്പം ഞാൻ ആ യവനായ പദം പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അതല്ലല്ലോ നമുക്ക് ഇതിന്റെ റീസൺ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ യവനായ പദത്തിന് മരണത്തിൽ നിന്നുള്ള എഴുന്നേൽപ്പായിട്ടാണ് പുതിയ നിയമം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇങ്ങോട്ട് നോക്കേ, എനിക്ക് ഇത് പറയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. കാരണം മനുഷ്യന്റെ ശരീരത്തിൽ 3 ഭാഗമുണ്ട് ഇല്ലയോ, ദേഹം ദേഹി ആത്മാവ്. ഇപ്പം നിങ്ങൾ ദേഹം എവിടെ ഉണ്ട്? ദേഹി എവിടെ മാറിയുണ്ട്? ദേഹി ഇപ്പം കോഴിക്കോട് അടച്ചോ ചിന്തിക്കുമായിരിക്കും. കോഴിക്കോട് ദൈവമേ, കോഴിക്കോട് അടച്ചോ ആര് കണ്ടു? വീടിൻ്റെ ഫ്രണ്ട് ലോക്ക് ഇട്ടോ ആര് കണ്ടു? തേപ്പൂട്ടിയിടോ സ്വിച്ച് ഓഫ് ചെയ്തോ? ദേഹിയുടെ ചിന്തയാണ്. ഇത് 3 ഭാഗമാണ്. മരണത്താൽ ഇത് 3ഉം വേർപെടും. ദേഹമാണ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ട് കുഴിയിൽ വെക്കുന്നത്, കുഴിയിലോ സെമിത്തേരിയിലോ സെല്ലിലോ ദേഹത്തെ കൊണ്ടാണ് വെക്കുന്നത്. ആൾ ഓൾറെഡി പോയി കഴിഞ്ഞു. ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഇന്ന് 8 വർഷമാകുന്നെന്ന് എനിക്ക് തോന്നുന്നു. രാജു പാവപ്പെട്ട മനുഷ്യൻ, ടി പി പൗലോസ്,
രാജു മരിച്ച മനുഷ്യനെ ഞങ്ങൾ ആ നടക്കിയില്ല. അച്ഛനോടുള്ള ഞങ്ങളുടെ ബഹുമാനം കാരണം അച്ഛനെ ഞങ്ങൾ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് എവിടെ വെച്ചു? മോർച്ചറി കൊണ്ട് വെച്ചു. ഈ ബഹുമാനം കൂടുമ്പോൾ ദിവസങ്ങൾ കൂടും മോർച്ചറി. എന്നിട്ട് ഞങ്ങൾ അച്ഛനെ എടുത്തുകൊണ്ട് വന്നു. അച്ഛനെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഓവർസിയറും ഞങ്ങളുടെ പാസ്റ്റർമാരുടെ സൗകര്യം നോക്കി ഗംഭീരമായൊരടക്കം ആണ് നടത്തി. ആൾക്കാരൊക്കെ വന്നു, രാജുവിനെ കണ്ടു. രാജുവിനെ കണ്ടോ? ഇല്ല. രാജു ഓൾറെഡി എന്ത് ചെയ്തു? എന്ത് ചെയ്തു? രാജു പോയി. പിന്നെ രാജുവിന്റെ ബോഡി കണ്ടു. രാജുത്തൻ എന്ന് പറഞ്ഞ ഈ രാജു താമസിച്ച ബോഡി മണ്ണ് കണ്ടു. കണ്ടു എന്റെ രാജു പോയോ? രാജു കെട്ടിപ്പിടിച്ച് കുറച്ചുപേര് കരഞ്ഞു, കുറച്ചുപേര് ചുംബിച്ചു. രാജു ഓൾറെഡി പോയി കഴിഞ്ഞു. പിന്നെ ഈ ബോഡിയാ ഈ കിടക്കുന്നത്. ഞങ്ങളുടെ പാസ്റ്റർമാരെല്ലാം കൂടെ ചേർന്ന് ഐ പി സി എരുമക്കാട്ട് ഐ പി സിയുടെ സെമിത്തേരിയിൽ കൊണ്ട് എന്ത് ചെയ്തു? വെച്ചു. അന്ന് അവസാനത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് അമേരിക്കയിൽ നിന്ന് ഒരു അച്ചായന ചർച്ചിലെ മെമ്പർ ആയിരുന്നു കേട്ടോ. അമേരിക്കക്കാരനായതുകൊണ്ട് പറയാം നമുക്കൊരു സന്തോഷം. കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ദാനിയേൽ എന്ന് പറഞ്ഞു വെച്ച ഓടിയ ഇപ്പൊ വേറെ ഒത്തിരി ദാനിയേൽ വരും മരിച്ചത് കൊണ്ട് എന്റെ അപ്പന്റെ അസ്ഥിയൊക്കെ എടുത്ത് പുറകെ തള്ളിക്കണം. പുറകെ കുഴിയാണല്ലോ, അങ്ങോട്ട് തള്ളിക്കണം. എന്നിട്ട് വേറെ ദാനിയേലെ കൊണ്ട് വെച്ച് കാണുന്ന എന്റെ ചിന്ത. അങ്ങനെ ആൾക്കാരെ മരിച്ചോണ്ടിരിക്കുവല്ലയോ. പിന്നെ പ്രതീക്ഷയില്ല, ഇനി തിരിച്ചു വരുമെന്നുള്ള ചിന്ത ഇല്ല. പക്ഷെ ബൈബിൾ പറയുന്നു, അല്ല എവിടെ ദ്രവിച്ചു പോയാലും എത്ര മാറ്റം വന്നാലും ആ ശരീരത്തെ പഴയതുപോലെ എഴുന്നേൽപ്പിച്ചോണ്ട് വരുന്ന ഒരു സുദിനമുണ്ടെന്ന് ഇന്ന് രാത്രി തമ്പുരാൻ സംസാരിക്കുന്നു. വിശ്വസിക്ക മനസ്സുള്ളവർ ചേർന്ന് കരങ്ങളെ ഉയർത്തി സക്കരയുടെ ഹല്ലേലൂയ പറയണം. ഞാൻ പഴയ നിയമത്തിൽ നിന്നൊരു തെളിവ് പറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം മോളെ വായിക്കണം. രണ്ടുപേരും ബൈബിൾ എടുത്തു വെച്ചു. ഞാൻ വാക്യം മുന്നമേ പറയാത്തതിന്റെ കാരണം കുറച്ചേറെ വാക്യങ്ങൾ വായിക്കേണ്ടി വരും. 26:19 വേറൊരാളെടുത്തു. ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 12:2 നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ. എന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ. ഈ വാക്യം എത്ര നിസാരമാണെന്ന് ചിന്തിക്കേണ്ട. കാരണം മരണം കൊണ്ട് തീരുന്ന ഒരു പരിപാടിക്കല്ല നാം നിൽക്കുന്നത്. മരിച്ച് അവസാനിക്കുകയല്ല, പിന്നെ ആ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കും. ഇതിനപ്പുറത്തേക്കൊരു നാടുണ്ട്, ഒരു ജീവിതമുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഓ സത്യം പറഞ്ഞാലേ, മനുഷ്യ ജീവിതം ആരംഭിക്കുന്നത് അതിനുശേഷമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഞങ്ങളൊക്കെ പറയാറുണ്ട്, ദൈവമക്കളെ ഞങ്ങളിങ്ങനെ ഒരു പെട്ടി എടുത്തോണ്ട് പെന്തക്കോസ്റ്റിൽ ഇറങ്ങിയതാണ്. തമ്പുരാൻ ഞങ്ങൾ ഇത്രത്തോളം എന്ത് ചെയ്തു? എന്തോ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾ പറയുന്നത് ഈ ലൈഫിന്റെ ലാസ്റ്റാ, ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് പെട്ടിയേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് വരുമ്പോൾ ഞങ്ങളിങ്ങനെ വീടായി കാടായി നാടായി ഇങ്ങനെ ലാസ്റ്റ്. പക്ഷേ ഈ മരണത്തിന് ശേഷമുള്ള ലൈഫിനെ കുറിച്ച് പഠിക്കുന്നത് പ്രതിപോലെ ലാസ്റ്റ് അല്ല, ആദ്യമയാ ഫസ്റ്റ്. എന്താ പേര്? കുഞ്ഞുട്ടി. ബാ കുഞ്ഞുട്ടിയുടെ ലൈഫ് നോക്കട്ടെ, മൊത്തം നോക്കി പ്രതിഫലം കൊടുക്കും. ആ വാക്യം അടുത്തതുണ്ട്, വായിച്ചേ. 12:2 ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. നിലത്തിലെ പൊടിയിൽ നിദ്രകൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. ഉണരും എന്നുള്ളത് സത്യമാണെങ്കിലും ചിലർ നിത്യജീവനായും ചിലർ നിത്യ നിന്ദയ്ക്കും ലജ്ജയ്ക്കുമായി ഉണരും. ഉണരുമോ? ഉണരും. അയ്യോ എന്നെ പേടിപ്പിച്ച വാക്യമായി വാക്യം. കാരണം ഒരു ചെറിയ പ്രോബ്ലം ഉള്ളത് ഈ ഉണർന്ന് കഴിഞ്ഞ് അവിടെ ചെന്നിട്ടേ അറിയത്തുള്ളൂ നിത്യ നിന്ദയാണോ നിത്യ ജീവനാണോ എന്ന്. ഈ എന്റെ അച്ഛ അതാണ് ഈ വിഷമം എന്ന് പറയുന്നു. അപ്പൊ ഞാൻ രാജേഷ് മരിച്ചു, പേടിയില്ലല്ലോ. രാജേഷ് നടത്തിയ യോഗത്തിന്റെ പ്രസംഗകനാ ഞാൻ. ഞങ്ങൾ രണ്ടുപേരും സ്വർഗത്തിലോട്ട് ചെന്നു. അപ്പൊ പ്രസംഗകനായതിന്റെ ജാട എന്റെ മുഖത്ത് ഇങ്ങനെ കാണാം, തിളങ്ങി നിൽക്കുക. അഹം ഭാഗ്യം തിളങ്ങും. പ്രസംഗകനല്ലയോ, അടുക്കാൻ പറ്റൂ. ചെന്ന് കയറിയ ഉടനെ ഞങ്ങൾ രണ്ടുപേരും ഡൈവേർട്ട് ചെയ്യിപ്പിച്ചു രണ്ട് റൂട്ടിലോട്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, വാ മകനെ ബാ അറൈവൽ. ഈ ദേശയാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഏത് എയർപോർട്ടിലും രണ്ട് എൻട്രൻസോ രണ്ട് വഴിയുണ്ട്. ഒന്ന് അറൈവൽ, മറ്റൊന്ന് ട്രാൻസ്ഫർ. അടുത്ത സ്ഥലത്തോട്ട് പോകുന്ന സ്ഥലത്തോട്ടുള്ളതാ ഈ ട്രാൻസ്ഫർ. രണ്ട് വഴിയുണ്ട്. അപ്പൊ ഇദ്ദേഹത്തോട് പറഞ്ഞു, ബാ അയ്യോ വന്നാലും അറൈവൽ. എന്നോട് പറഞ്ഞു അങ്ങോട്ട് പോക്കോളാൻ. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങോട്ട്? അല്ല ഇയാളെ ഇവിടെ ഇറക്കാനുള്ള യാതൊരു മാർഗവും
ഇല്ല, അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവെന്താ, ഞങ്ങൾ ഒരുമിച്ച് കനാനി പഠിച്ച, അദ്ദേഹം നടത്തിയ കൺവെൻഷന്റെ പാസ്റ്ററാ ഞാൻ, പ്രസംഗകനാ ഞാൻ. ഞാൻ അവിടെ പ്രസംഗിച്ചേ, എന്നെ വേണ്ട ഇറക്കാൻ. നമ്മൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പ്രസംഗമൊക്കെ ഓക്കെ എന്ന് പറഞ്ഞത്, ഇറക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല. ഞാൻ ചോദിച്ചു, അതെന്താ ഇല്ലാത്തേ? ഇല്ലാത്തതിന്റെ കാരണം ഇല്ലാത്തതേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, എന്താ ഇല്ലാത്ത? ഇല്ലാത്തതിന്റെ കാരണം ഇവിടെ ഇറക്കാനുള്ള പരിപാടി ഒന്നും തന്നെ നിങ്ങൾ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, ചെയ്തോ ഇല്ലയോ എന്ന് അങ്ങനെ മനസ്സിലായി. അല്ല, ഇയാള് വരുന്ന കൂട്ടത്തിൽ ഇയാളുടെ പ്രവൃത്തിയോടെ ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഈ അടക്കത്തിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു ബ്രോഷർ തരത്തില്ലയോ? ഏതാ ബ്രോഷറിന്റെ മേളിൽ ഇമ്പങ്ങട പർദീസയിൽ നമ്മുടെ സന്തോഷം കൊണ്ട് എഴുതുന്നതാണ്. പുള്ളി ഇമ്പങ്ങട പർദീസയിലാണോ തുമ്പങ്ങട പർദീസയിലാണെന്ന് പുള്ളിക്ക് എന്ത് ചെയ്യും? നിങ്ങൾ മിണ്ടുന്നില്ല കേട്ടോ. നിങ്ങൾ ഇയാൾ എന്തുവാ പറയുന്നേ, 9 മണിവരെ പുള്ളി ഒപ്പിക്കുമോ? ഏവാസ് ഇമ്പങ്ങട പർദീസയിൽ നമ്മൾ കുറിച്ചു വെക്കില്ല. ഇമ്പങ്ങട പർദീസയിൽ പുള്ളിക്കറിയാം പുള്ളി എവിടാന്നുള്ളത്. പിന്നെ നമ്മുടെ ഒരു ആശ്വാസം, എന്നിട്ട് താഴത്തെ വാക്യം എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യമുള്ളവർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു. സാധാരണ അവിടം വരെയാണ് കാണാറുള്ളത്, പക്ഷെ വാക്യം കംപ്ലീറ്റ് അല്ല. അടുത്തൊരു വീടുണ്ട്, അവരുടെ പ്രവൃത്തി എന്തോ അവരെ പിന്തുടരും. ഒന്ന് പറഞ്ഞേ, അയ്യോ എനിക്ക് നിങ്ങളെ വിഷമിക്കുമെന്നൊരു വിഷമം എനിക്ക് വരുന്നു. ഏമേ പ്രതീക്ഷയോടെ വന്നിട്ട് വിഷമിക്കുമെന്നൊരു പാര എനിക്ക് വരുന്നു. പക്ഷേ ഇപ്പം ഭാരപ്പെട്ടാലും ഞാൻ എനിക്ക് കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. പ്രവൃത്തി ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞാൽ 50 കൊല്ലം കൊണ്ട് ചെയ്ത് കൂട്ടിയ സംഭവമൊക്കെ പുറകെ വരും. വേറെ ആരും വരത്തില്ല, ഞങ്ങളൊന്നും വരത്തില്ല. ഞങ്ങളൊക്കെ ഈ പാസ്റ്റർമാരും സെൻറ്റർ പാസ്റ്റർമാരും അടക്കാനുള്ളവർ, അടക്കുക അത്ര ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അവസാനത്തെ വാക്ക് നീയോ ദാനിയേലേ, ദാനിയേലേ ഓ പറഞ്ഞ പിന്നെ ഞങ്ങളുടെ അടുത്ത പരിപാടി ജ്യൂസ് എവിടാന്നുള്ളതാ. ഞങ്ങളുടെ ജ്യൂസ് എവിടാടാ? അടുത്ത ഞങ്ങളുടെ ആദ്യത്തെ നോട്ടം ജ്യൂസാണ്, ജ്യൂസും പബ്സും. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അടുത്ത നോട്ടം ഇതിൻ്റെ പരിപാടി ആരാ ആസൂത്രണം ചെയ്തെന്നുള്ളതാ. വണ്ടിക്കോലി എണ്ണ അടിക്കണ്ടായോ? അപ്പം ഞങ്ങൾ നോക്കും, ഇളയ മോനാണോ മൂത്ത മോനാണോ എന്നൊക്കെ ഞങ്ങൾ നോക്കും. അവരും വന്ന് ഇങ്ങനെ ആശ്രയ സുഖമാണോ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങളത് ഇരിക്കണോ? വേണ്ടായിരുന്നല്ലോ, മേടിച്ചിട്ടേ പറയത്തുള്ളൂ, അത് വേറെ കാര്യം. അത് മേടിച്ചോണ്ട് ഞങ്ങൾ പിന്നെ അടുത്ത് അടക്കിന് പോവാ. അതിനപ്പുറത്തോട്ട് അമ്മാമ്മ കരയുന്ന അമ്മാമ്മ വരത്തില്ല. ഭാര്യ കരച്ചില്ലേ ഉള്ളൂ, കരച്ചില്ലേ ഉള്ളൂ, അങ്ങോട്ട് വരത്തില്ല. അതിനെ ചിന്തിക്കരുത്, അച്ഛൻ പോയോ, അച്ഛൻ എന്നെ കൂടെ കൊണ്ടുപോ. ചുമ്മാ കരയുന്നല്ലേയും, എന്നെ കൂടെ കൊണ്ടുവന്നാ നീ കൂടെ വാടിയെന്ന് പറഞ്ഞാൽ ഇല്ല അച്ഛാൻ പൊക്കോ ഞാൻ പിന്നെ വരും. ചത്തുപോയ അച്ഛ എന്നെ സ്വപ്നം കണ്ടാൽ പേടിക്കുന്ന അമ്മാമമാരുണ്ട് രക്ത താലിജയം. ഞങ്ങളൊക്കെ ചില അടക്കത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ ചിരി വരും, പക്ഷേ ചിരിക്കാൻ പറ്റത്തില്ല. അടക്കത്തിന് പോകുമ്പോൾ എങ്ങനെയാണ് ചിരിക്കുന്നേ? ചിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പിന്നെ വിഷമിച്ച ഈ അനുശോചനമൊക്കെ പറയുന്നത് വത്സലിന്റെ പിതാവിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന അമ്മാമ്മ. ഞങ്ങൾ അമ്മാമ്മയുടെ മുഖത്ത് നോക്കാതെയാ പറയുന്നേ, ദുഃഖത്തിലായിരിക്കുന്ന അമ്മാമ്മ നോക്കത്തില്ല, കാരണം ഞങ്ങൾക്ക് ചിരി വരും. അതിന് കാരണം മറ്റൊന്നുമല്ല, 2 ആഴ്ച മുമ്പും ഞങ്ങളോട് വിളിച്ചു പറഞ്ഞതാ, പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, ചാനിങ്ങനെ കിടപ്പ ദൈവഗതത്തിന് വേണ്ടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണേ, എടുക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അമ്മാമ്മ കരയോ. അപ്പൊ ഞങ്ങൾ പറയാ, ദുഃഖത്തോടെ ദുഃഖത്തിലിരിക്കുന്ന അമ്മാമ്മ മനസ്സിലാകുന്നുണ്ട്. സത്യത്തിൽ അവര് ഹാപ്പിയാ, രക്ഷപ്പെട്ടു, കൃപ. അവർ രക്ഷപ്പെട്ടു. അടക്കം കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ അന്നേരം മക്കളോടും മരുമക്കളോടൊക്കെ ചോദിക്കുന്ന ചോദ്യം, ഡീ എങ്ങനെയാ എന്നെ നിങ്ങൾ കൊണ്ടുപോകുന്നോ? ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, കൊണ്ടുപോകുന്നു അതോ നിങ്ങൾ എന്നെ കെട്ടിച്ചു വിടുന്നു? അവൾ മരുമക്കളും ചിന്തിക്കും, കൊണ്ടുപോയാൽ 6 മാസം UK, അടുത്ത 6 മാസം കാനഡ. നിന്നെ കിടത്തി ഉറക്കത്തില്ല, അവിടെ വന്നാൽ എന്നെ ഉറക്കത്തില്ല, അഥവാ ഞാൻ ഉറങ്ങിയാൽ പാത്രം എടുത്ത് പൊട്ടിച്ച് കളയും. സ്തോത്രം. ഈ അമ്മായിമ്മയുടെ പരിപാടികൾ മരുമക്കൾക്ക് അറിയാമല്ലോ. അപ്പൊ അവന് കൊണ്ടുപോയ പ്രശ്നം കെട്ടിച്ചു വിടുവാണെങ്കിൽ പുള്ളിക്കാരിയും സേഫ്, നമ്മളും സേഫ്. ആരി വരുന്നു? മക്കൾ വരുമോ? ഇല്ല. അമ്മ വരുമോ? നോ. പാസ്റ്റർ, സെന്റർ പാസ്റ്റർ ഇല്ല. കുഴിക്കപ്പുറത്തോട്ട് പോകുന്നത് 80 കൊല്ലം കൊണ്ട് നീ ചെയ്ത് കൂട്ടിയ നിന്റെ പ്രവൃത്തി മാത്രമാണെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ
അത് മനസ്സിലാക്കാൻ കരുത്തുള്ള എത്ര വീമക്കളുണ്ട്. ആ കരം ഒന്ന് ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയാ പറയൂ. അതെല്ലാം കൂടെ അളന്ന് തൂക്കി പിടിച്ചിട്ടാ ഈ വിധി വരുന്നത്. അതാ ഞാൻ പറഞ്ഞ എന്റെ പൊന്ന് സഹോദരന്മാരെ, ഒരു വാക്ക് പറയണമെങ്കിൽ നീ 10 വട്ടം എന്ത് ചെയ്യണം? ആലോചിക്കണം. ഞാൻ സ്നേഹത്തോടെ പറയുക കേട്ടോ, വാക്കുകൾക്ക് പഞ്ഞ ഉണ്ടെങ്കിൽ എന്റെ സ്നേഹത്തിന് പഞ്ഞയില്ല. ഞാൻ എന്തോ സ്നേഹമുള്ള ആളാണെന്നറിയാം. ഞാൻ കാര്യം വിഷമം തോന്നിയിട്ട് കാര്യമില്ല. അതിന് മാന്തുന്നുണ്ടെങ്കിൽ ആ പരിപാടി നിർത്തണം, അത് പുറകെ ഫോളോ ചെയ്ത് വരും. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിരേ അതിരേ അതിരേ, അടുത്തവൻ്റെ റബ്ബർ വെട്ടുന്നുണ്ടെങ്കിൽ അത് പിടി നിന്റെ പുറകെ വരും. അടുത്തവൻ്റെ റബ്ബറേ, അടുത്തവൻ്റെ റബ്ബറേ, ഇങ്ങനെ വരും. മോന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിങ്ങനെ പുറകെ വരും. അനിയന് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ, കഴിഞ്ഞിടയ്ക്ക് ഇന്നലെ എനിക്ക് പ്രസംഗം ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരി IPC കൺവെൻഷൻ. അതിന് ഞാൻ പ്രസംഗിച്ചത് ഒരാളുടെ പ്രാർത്ഥനാ വിഷയമാണ്. ഒരാൾ വന്ന് യേശുവിനോട് പറയാ, യേശുവേ എന്തുവാണ്, ചേട്ടനോട് പറ എനിക്ക് എൻ്റെ വസ്തു തരാനായിട്ട്. നോക്കണം, നിത്യതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറയുക, പാസ്റ്ററേ യേശുവേ ദൈവ ചേട്ടനോട് പറ എനിക്ക് തരാനുള്ള വസ്തു എന്ത് ചെയ്യണം? ഈ ചേട്ടൻ്റെ കാര്യം പുള്ളി ആർക്കും എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല, കൊടുക്കേണ്ടത് കൊടുക്കത്തില്ല. അതുകൊണ്ട് വലിയ കാര്യം പറയുന്നതിനിടയ്ക്ക് പ്രാർത്ഥനാ വിഷയമായിട്ട് വന്നേക്കുക, എൻ്റെ ചേട്ടനോട് പറ വസ്തു എന്ത് ചെയ്യാൻ, ഭാഗം ചെയ്യാൻ. ആ പ്രവൃത്തി അനുസരിച്ച് പിടിക്കും. ഞാനും രാജേഷ് ബാസുടെ പോയ കാര്യമാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ആട്ടെ, എന്റെ പ്രവൃത്തി എല്ലാം കൂടെ തൂക്കിയെടുത്തേ, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനം ചെറുതായിട്ടൊക്കെ ചെയ്യും. ഒരു നിവൃത്തിയില്ലാതെ വന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ആദിവാസികൾക്ക് വേണ്ടി കുവൈത്തിലെ സാറുമാരൊക്കെ അയച്ചു കൊടുത്ത യൂസ്ഡ് ക്ലോത്ത്സ് ഉണ്ട്, പഴകിയ വസ്ത്രം ഇട്ട് മുളക്കുഴ ബൈബിൾ സ്കൂളിൽ 3 കൊല്ലം പഠിച്ച ആളാ. അതുകൊണ്ട് സാധുക്കളോട് എനിക്കൊരു സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ അമേരിക്കപ്പെട്ട് വന്ന സമയത്ത് ഹൈറേഞ്ചിലുള്ള ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരിമാർക്കെല്ലാം സാരി എടുത്തു കൊടുത്തു, സാരിയും പാവപ്പെട്ടവർക്ക് ഷർട്ടും. ആ അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു ജാട കിടക്കുക. ഞാൻ പറഞ്ഞു പ്രവൃത്തി ശോധന ചെയ്യണോ അല്ലയോ, ആ വാ കൊണ്ടുവാ. എവിടാ ശോധന? തീക്കകത്ത്. ഞാൻ ഈ പ്ലാസ്റ്റിക്കിന്റെ സാരി എല്ലാം കൂടെ എവിടെ ഇട്ടു? അയ്യോ 150 രൂപയുടെ സാരി തീക്കകത്ത് നിൽക്കുവോ മാമേ? സ്കൂൾ ബാഗ് കൊടുത്തു, സ്കൂൾ ബാഗ് 12 വർഷം കൊണ്ട് കൊടുക്കോ, സ്കൂൾ ബാഗ്. തമ്പുരാൻ പറഞ്ഞു കൊണ്ടുപോകണം നിന്റെ സ്കൂൾ ബാഗ്. ഞാൻ കൊണ്ട് തീക്കകത്തോട്ടിട്ടു, ചാരം പോലും കിട്ടി. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുന്നു. ചേർന്ന് കരങ്ങളെ ഉയർത്തി ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത്, ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ശക്തിയുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എത്ര വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയതായാലും എഴുന്നേൽക്കുന്ന ഒരു സുദിനമുണ്ട്. പുനരുത്ഥാനം എന്ന് പറയുന്നത് വീണ്ടും എഴുന്നേൽക്കുക എന്നതാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ഹല്ലേലൂയാ പറ. ഇനി ഇത് മിഥ്യയാണോ സത്യമാണോ? ഞാൻ വാക്കിയെടുത്ത് വായിപ്പിക്കുന്നില്ല. യേശുവിന്റെ കാലത്ത് പ്രബലമായൊരു ഗ്രൂപ്പായിരുന്നു സദൂക്യർ. മോശയുടെ ന്യായപ്രമാണത്തിൽ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പുനരുത്ഥാനത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അവര് നഖശിഖാന്തം ഇതിനെ എന്ത് ചെയ്തിരുന്നില്ല, വിശ്വസിച്ചില്ല, എതിർത്തിരുന്നു. അവര് പറഞ്ഞൊരു കണക്ക്, ഒരു ചോദ്യം ചെയ്തായിരുന്നു കർത്താവിനോട്, ഗുരു ഒരു വീട്ടിൽ 7 നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കൈ കൈ ഒന്ന് പൊക്കിക്കാൻ നോക്കട്ടുണ്ടെന്ന്. ആരാടൊക്കെ അങ്ങോട്ട് കൊണ്ട് കണ്ണുകൊണ്ട് SMS അയക്കുന്നു, ഇങ്ങനെ താന്ന് ഇങ്ങനെ ഒരു ഒന്നോടൊന്ന് കർത്താവിനെ സജ്ജി നോക്കട്ടെ, നോക്കട്ടെ. ആ 7 മക്കൾ 7 സഹോദരന്മാരുണ്ട്. അത് മൂത്തവൻ കല്യാണം കഴിച്ചു, മരിച്ചുപോയി ഭാര്യ, അയാൾ മരിച്ചു. അപ്പൊ മോശ പറഞ്ഞേക്കുന്നത്, അനിയൻ ദേവരധർമ്മം നിവർത്തിച്ച് ചേട്ടന് മക്കൾ ജനിപ്പിക്കണമെന്നാ. 7 പേരും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, 7 പേരും തലമുറയില്ലാതെ മരിച്ചുപോയി. പുനരുത്ഥാനത്തിൽ ഇവരിൽ ആർക്ക് ഭാര്യയായിട്ട് വരും ഈ സ്ത്രീ? യേശു പറഞ്ഞ, നിങ്ങൾ ഈ ദൈവവചനത്തെയും, സോറി, ദൈവ വചനത്തെയും ദൈവശക്തിയെയും അറിയാകയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? തെറ്റിപ്പോകുന്നു. പുനരുത്ഥാനത്തിൽ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല. അവർ ദൂതന്മാരെ പോലെയാകും. എന്നിട്ട് ഓൾഡ് ടെസ്റ്റമെന്റിലെ തന്നെ ഒരു വാക്യം എടുത്തു പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്, ഞാൻ മരിച്ചുപോയുള്ള ദൈവമല്ല. പുനരുത്ഥാനം ഇല്ലെന്ന് പറഞ്ഞ സദൂക്യരുടെ വായടക്കത്തക്ക നിലയിൽ മോശയുടെ പ്രമാണത്തിൽ നിന്ന് തന്നെ തമ്പുരാൻ എടുത്തു കൊടുത്ത് അവരുടെ മുമ്പാകെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പുനരുത്ഥാനം എന്ന് പറയുന്നത് സകല മനുഷ്യർക്കും ഉണ്ടെന്നുള്ളത് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ
ആമേൻ. ഞാൻ ഇന്ന് രാത്രി സ്തുതിക്കുന്നു, ഹല്ലേലൂയ. ഒരുപക്ഷെ എന്റെ വാക്കുകൾക്ക് പരിമിതി ഉണ്ടെങ്കിലും ഈ ദൂതിന്റെ ആഴങ്ങൾ നിങ്ങളുടെ അകത്തോട്ട് പ്രവേശിക്കണമെന്ന് ഇന്ന് രാത്രി ഞാൻ ഹൃദയം തുറന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇന്ന് രാത്രി പറയുന്ന ദൂത് ജനത്തിന്റെ അകത്ത് പ്രവേശിക്കത്തക്ക നിലയിൽ ഈ ജനത്തിന്റെ ഹൃദയത്തെ ഓപ്പൺ ആക്കണമേ എന്ന് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് പകലിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്കറിയാം എത്ര മേഘങ്ങൾ മൂടി വന്നാലും, എത്ര കാർമേഘങ്ങൾ ഇതിനകത്ത് തിളങ്ങി വന്നാലും, എന്നാൽ ഇന്ന് രാത്രി ചിലരുടെ ഹൃദയങ്ങളെ എന്റെ തമ്പുരൻ തുറക്കാതിരിക്കത്തില്ല. ഒരു മടങ്ങി വരവ് ജനത്തിന് സംഭവിക്കാതിരിക്കത്തില്ല. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്, ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ്യ. ഇതിന്റെ തിരുവെഴുത്തിൽ നിന്നുള്ള തെളിവുകൾ പറയാം. അഞ്ചെണ്ണം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, സമയം പോകുന്നു എങ്കിലും അഞ്ച് തെളിവുകൾ നോട്ട് വിശുദ്ധ ബൈബിളിൽ നിന്ന് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. റോമാലേഖനം 4:17 വാക്യം, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. തിരുവചനത്തിൽ നിന്നുള്ള ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്, പുനരുത്ഥാനത്തിന്റെ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യും. നോക്കൂ, അബ്രഹാമിന്റെ ഫെയ്ത്താണ്. ഞാൻ ചോദിച്ചു, അബ്രഹാമേ മരിച്ചവരെ ജീവിപ്പിക്കുമോ? ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു യെസ്. തെളിവ് വല്ലതും ഉണ്ടോ? തെളിവുകൾ വല്ലതും ഉണ്ടോ? ഞാൻ ചോദിച്ചു, ജനസീസിൽ അല്ലയോ അങ്ങ് ജീവിച്ചിരുന്നേ? അതെ. ജനസീസിൽ മരിച്ചവർ ഉയർത്തിട്ടുണ്ടോ? ഇല്ല. ജനസീസ് 1 5 ജനസീസ് 10 ഇല്ല. 50 ഇല്ല. 50 പുസ്തകത്തിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ടുള്ള ചരിത്രമില്ല. പക്ഷെ അബ്രഹാം പറയുന്നു, അല്ല, മരിച്ചവരെ ജീവിപ്പിക്കും. ഞാൻ ചോദിച്ചു, തെളിവുണ്ടോ? പറഞ്ഞ മറുപടി, തെളിവില്ല, പക്ഷേ ഫ്യൂച്ചറിൽ അത് സംഭവിക്കും. ലോക ചരിത്രത്തിൽ അതുവരെ നടന്നിട്ടില്ലാത്തത് ചെയ്യാൻ എന്റെ ദൈവ ശകലനാണ്. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, അടക്കം കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ ജീവിതം. ഏത് കുഴിക്കകത്തിട്ടാലും അവിടെ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സുദിനമുണ്ടെന്ന് ഇന്ന് രാത്രി തമ്പുരാൻ സംസാരിക്കുന്നു. വിശ്വസിക്കാൻ മനസ്സുള്ളവർ ആ കാര്യം ഒന്ന് വീശി ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 14:14 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ മരിച്ചാൽ പിന്നെ ജീവിക്കുമോ? താത്വികമായിട്ടുള്ള ഇയ്യോബിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഇയ്യോബിന്റെ ചോദ്യത്തിന് തമ്പുരൻ ഇയ്യോബിനെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിച്ചു. 19:25 വാക്യം, ദേ എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും, ദേ ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ തൊക്കിങ്ങനെ ക്ഷയിച്ച ശേഷം, വായിച്ച മോളെ, എന്റെ തൊക്കിങ്ങനെ ക്ഷയിച്ച ശേഷം, എന്റെ തൊക്കിങ്ങനെ നശിച്ച ശേഷം ഇത് പോയ ശേഷം, ദേഹസഹിതനായി ഈ തൊക്കും ഈ ബോഡിയും ഒക്കെ പോയ ശേഷം, പിന്നെ ഒരു ദേഹസഹിതൻ, പിന്നെ ഒരു ദേഹം. മനസ്സിലാകുന്നുണ്ടോ? ദേഹസഹിതനായി ഞാനുണ്ട്. ദൈവത്തേക്കാണ്, മനുഷ്യൻ മരിച്ചാൽ പിന്നെ ജീവിക്കുമോ എന്നറിയാതെ ചോദിച്ച ഇയ്യോബിന്റെ വാകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ഇല്ല, ജീവിക്കുക മാത്രമല്ല ദേഹസഹിതനായി ദൈവത്തെ കാണും. ഇന്ന് രാത്രി പ്രത്യാശയുള്ള എത്ര ദൈവമക്കൾ ഹല്ലേലൂയ പറയണം. കഷ്ടതകളെല്ലാം മാറി, നിന്ദകളെല്ലാം മാറി, ദുഃഖങ്ങളെല്ലാം മാറി, മുറവിളിയെല്ലാം മാറി, നിത്യാനന്ദത്തോടെ സന്തോഷത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്നൊരു സുദിനമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ അത് കേട്ട് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാൻ കരുത്തുള്ള എത്ര ദൈവമക്കളുണ്ട്. ഒരുമിച്ച കരങ്ങളെ തട്ടി കർത്താവിനെ ഒന്ന് സൂചിച്ച പരിപാടി, എല്ലാവരും ചെന്ന് കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് സൂചിച്ച പ്രത്യാശയോടെ. ഈ പ്രത്യാശ പണ്ട് കാലത്ത് നമ്മുടെ പിതാക്കന്മാർക്കെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത്തെ അവരുടെ പാട്ടുകളൊക്കെ അങ്ങനത്തെ പാട്ടുകളുമായിരുന്നു. സ്തോത്രം. ഓ പ്രാക്കേണെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ, ഓ പ്രാക്കേണെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ, പ്രത്യാശയേറും പൊന്മുഖം കാണുവാൻ, പ്രത്യാശയേറും പൊന്മുഖം കാണുവാൻ, പ്രാണപ്രിയൻ വരുന്നു, പ്രാണപ്രിയൻ വരുന്നു.
വരുന്നു. പകലെ പോറന്നിടുമേ പ്രാണപ്രിയൻ വരെ. അക്കാരൻ മടിച്ച് പാട്ടറിയാമെങ്കിൽ ചേർന്നൊന്ന് പാടണം. ഇനി പാട്ടറിയത്തില്ലെങ്കിലും കരമൊന്നും അടിക്കണം. രക്ഷത്താല് ചെയ്യാം. ഒരു വലിയ ദൈവ സാന്നിധ്യം ഈ മൂന്നാമത് രാത്രിയിൽ പൊന്മൂഖം കാണുവാൻ. പ്രാണപ്രിയൻ വരുന്നു. ഈ ലോക ക്ലേശങ്ങൾ നേരിടുമ്പോ ഭാരമില്ലെന്ന് എണ്ണിടുക. ഈ ലോക ക്ലേശങ്ങൾ നേരിടുമ്പോ ഭാരമില്ലെന്ന് എണ്ണിടുക. നിത്യ സന്തോഷം ആനന്ദയോ പ്രശ്നം. ഓ നിത്യ സന്തോഷം ആനന്ദയോ പ്രശ്നം. പ്രാണപ്രിയൻ വരുന്നു. പ്രാണപ്രിയൻ വരുന്നു. പകലെ പോലെ പറന്നീടുമേ പ്രാണപ്രിയൻ വരുന്നു. പകലെ പോലെ പറന്നീടുമേ പ്രാണപ്രിയൻ വരുന്നു. കേളെ പോൽ പറന്നീടുമേ പ്രാണപ്രിയൻ വരവി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവരും പ്രത്യാശയുള്ളവരും ആ കരമൊന്ന് വീശു. ദൈവത്തെ ഒന്ന് സ്തുതിച്ച് സ്തോത്രം. ഇയ്യോബിന്റെ ചോദ്യത്തിലാണ് നമ്മൾ നിന്നത്. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ എന്ത് ചെയ്യും? കാണും. മനുഷ്യൻ മരിച്ചാൽ പിന്നെ ജീവിക്കുമോ എന്ന് ചോദിച്ച ഇയ്യോബിനെ കൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ജീവിക്കും, നിന്റെ കണ്ണുകൊണ്ട് ദേഹസഹിതനായി ഞാൻ അവനെ. നിങ്ങൾക്കറിയാമോ, ഈ ഫിസിക്കൽ ബോഡി കൊണ്ട് ദൈവത്തെ കാണാൻ പറ്റത്തില്ല. പറ്റുമായിരുന്നെങ്കിൽ മോശം കണ്ടേനെ ചോദിച്ചു, എനിക്ക് അങ്ങനെ ഒന്നും കാണാൻ പറ്റുമോ? പറഞ്ഞു, പ്രയാസമാ. പിന്നെ നീ ആ പാറയുടെ മറവിൽ നിൽക്കുകയാണ്, ഞാൻ പോകുന്ന പോക്കിൽ എന്റെ ബാക്ക് പിൻഭാഗം എന്ത് ചെയ്യാം? ദൈവത്തെ മൊത്തം കാണാതിരിക്കും തമ്പുരാൻ മറച്ചു. പക്ഷെ ആ സ്ഥാനത്ത് യോ പറയാണ്, ഞാൻ അവനെ. സ്തോത്രം. ഇത് പറയുമ്പോ ഈ ചെറിയ പ്രയാസം കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞ് മുമ്പോട്ട് വരാം. സ്തോത്രം. തിരുവഴുത്തിൽ നിന്നുള്ള തെളിവ് ഞാൻ പറഞ്ഞു, 4:17, യോബിന്റെ പുസ്തകം 19:25. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി 26:6-7 വാക്യങ്ങൾ വായിക്കുന്നില്ല. യഹൂദമതത്തിലെ ശക്തമായ ഒരു ഗ്രൂപ്പായിരുന്നു പരീശന്മാർ. അവർ അത് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു, തീർന്നിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തി 2:24, അപ്പോസ്തലന്മാരുടെ പ്രധാന പ്രസംഗ വിഷയം ഉയർത്തെഴുന്നേറ്റ കർത്താവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, തിരുവഴുത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഉയർത്തെഴുന്നേൽപ്പ് അഥവാ പുനരുത്ഥാനം ഉണ്ട് എന്നുള്ളത്. ഇനി 2, ചരിത്രത്തിൽ നിന്നുള്ള തെളിവ്. സ്തോത്രം. ചരിത്രം പറയുന്നു പുനരുത്ഥാനം ഉണ്ട്. ഉണ്ടെന്നോ? യെസ്. യേശുക്രിസ്തു ഉയർക്കുമെന്ന് പറഞ്ഞ ദിവസം രാവിലെ മക്തലക്കാരത്തി മറിയ, ശലോമ, മറ്റേ മറിയ, യാക്കോബിന്റെ അമ്മയാ, അവര് സുഗന്ധ വർഗങ്ങളുമായി യേശുവിനെ പൂശാൻ കല്ലറയിലോട്ട് ചെല്ലുമ്പോൾ കണ്ട കാഴ്ച, കല്ലറ വാക്കിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിവെച്ചിട്ട് ആ കല്ലിന്റെ പുറത്തു കയറി ഒരു ദൂതൻ ഇരിക്കുന്നു. ആ ദൂതൻ ഈ സഹോദരിമാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷൻ 24:5 വാക്യം വായിക്കേണ്ടത് ഞാൻ പറയാം. നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ. ഹലോ. 21 ലോകചരിത്രത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ അവന്റെ തമ്പുരാന്റെ കല്ലറയാ. സന്തോഷമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ ശ്രദ്ധിക്കണം. ഞാൻ ഒന്ന് രണ്ട് പാട്ടോടെ പാടും, കുഴപ്പമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്ലേ? എത്ര പേര് പോയി കാണുന്നു. എരിശലേമിലേക്കുള്ള യാത്ര ഏതോ പുണ്യസ്ഥലത്തേക്കുള്ള യാത്ര പോലെ.
അവിടെ ചെന്ന് അവരെല്ലാം കണ്ട് സമാധി അല്ലെങ്കിൽ സമാധാനത്തോടെ മടങ്ങി വരുന്ന ഒരു സാധനമുണ്ട്, ഒരു പേരുണ്ട്, ഒരു വേടുണ്ട്. അവൻ ഇവിടെ ഇല്ല, എന്തിയേ ഉയർത്തെഴുന്നേറ്റു. ഇത് ചരിത്രത്തിന്റെ തെളിവാ. ഞാൻ ഓർക്കുന്നു, മഹാത്മാഗാന്ധി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കല്ലറക്കരികിൽ ചെന്നിട്ട് സരോജിനി നായിഡുവാണോ പറഞ്ഞൊരു പദമുണ്ട്, അല്ലയോ മഹാത്മാവേ, യേശുക്രിസ്തു ഉയർത്തതുപോലെ അങ്ങേക്ക് ഇനി കല്ലറ വിട്ട് പുറത്തു വന്നോടെ. ഇല്ല, വന്നിട്ടില്ല. ഗാന്ധി ജയന്തിക്കും ഗാന്ധി സമാധി ദിനത്തിനും ഡൽഹിയിലെ രാജ്ഘട്ടിൽ ഇന്നും പുഷ്പാർച്ചനയുണ്ട്, നാടിഞ്ഞു വന്നിട്ടില്ല. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തെ പോലെ ഉന്നതന്മാരായിട്ടുള്ള എത്ര പേര് ഈ മണ്ണിനകത്ത് ഒടുങ്ങിയപ്പോൾ ചരിത്രം വിളിച്ചു പറയുന്നു, യേശു മണ്ണിനകത്ത് ഒതുങ്ങിയില്ല, അവൻ അവിടുന്ന് പുറത്തു വന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയണം. അതുകൊണ്ടാ പാട്ടുകാരൻ പണ്ട് പാടിയത്, ഏതാ, ഓ ലോകമഹാന്മാർ അഖിലരും ഒരു പോൽ ഉറങ്ങുന്നു കല്ലറയിൽ, ഓ നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നിങ്ങളുടെ മുഖത്തിന് സന്തോഷം വരുന്നില്ല കേട്ടോ, പുള്ളി ഉയർത്തെഴുന്നേറ്റോ ഓർത്തിരിക്കുവാണോ? ഈ ഇതൊക്കെ പാടുമ്പോ തുള്ളി ചാടണ്ടായോ? കൊള്ളാം. യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കുക, അതല്ലയോ നമ്മുടെ പ്രതീക്ഷ. അല്ലേ പിന്നെ പെന്തിക്കോസി വന്നിട്ട് എന്താ കാര്യം? എന്റെ തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞാനും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഞാനും അവന്റെ കൂടെ പാർക്കും, അതല്ലയോ നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും? അതിനല്ലയോ ഓർണമെന്റ് സൂര്യത്, അതിനല്ലയോ വെള്ളയിട്ടത്, അതിനല്ലയോ മീശമടിച്ചത്, അതിനല്ലയോ സ്നാനപ്പെട്ടത്, അതിനല്ലയോ പെന്തിക്കോസി പോയത്? ഈ പുനരുത്ഥാനം ഉണ്ടെന്നുള്ള ഉറപ്പിലല്ലേ? ഇന്ന് രാത്രി അത് പറയുമ്പോൾ എന്താ സ്തോത്രം പറയാൻ ഒരു മടി? ഹല്ലേലൂയ. ഇന്ന് രാത്രി കരങ്ങളെ വീശു, ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യണം. ആ പാട്ട് രണ്ട് ലൈൻ ഒന്ന് പാടുമ്പോ നാവ് തുറന്ന് പാടി കർത്താവിനെ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ഞാൻ തുടങ്ങിയാൽ ഹൈപ്പിച്ചാവും. അതുകൊണ്ട് എന്തോ പേര്, ഹലോ, അയ്യോ ജോബിനെ, ഞാൻ തുടങ്ങിയ ഹൈപ്പിച്ചാവും. മോനി പാടാവുന്ന പിച്ചില്ല ആ പാട്ടും തുടങ്ങിയോ, അഞ്ചോ ആറോ ഇട്ട് ആ പാട്ടൊന്ന് പാടിക്കേ. എല്ലാവരും ചേർന്ന് കരമടിച്ച് കർത്താവിനെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ രാത്രി ആരും മൗനമായിരിക്കരുത്. പ്രത്യാശയുള്ളത് ഈ മക്കൾ, സന്തോഷമുള്ളവർ കരമടിച്ച് ഒരുമിച്ച് ദൈവത്തെ ശ്രദ്ധിക്കണം. കേട്ടോ, ഉലക മഹാത്മാരീ, ഉലക ഉയർത്തിൽ വാണിടുന്നു, നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ.
സന്തോഷത്തോടെ അക്കാര്യങ്ങളെ വീശി നന്ദിയോടെ നിരാത്രി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശു ഉയർത്തെഴുന്നേറ്റ് അഞ്ച് തെളിവുണ്ട്. ഒന്ന്, എന്റെ സ്വയപ്രഖ്യാപനം, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. രണ്ടാമത്തെ തെളിവാണ് ഞാൻ പറഞ്ഞേ, ഒഴിഞ്ഞ കല്ലറ. മൂന്നാമത്തെ തെളിവുണ്ട്, വാക്യം വായിക്കുന്നില്ല, നിങ്ങൾക്ക് വാക്യമുണ്ട്. മത്തായി 22:18 കാവൽക്കാരുടെ സാക്ഷ്യം. ചോദിച്ചു എന്തിയെ, ഇല്ല തിരുമേനെ ഞങ്ങൾക്ക് അറിയത്തില്ല, പോയി ഉടനെ. ബുദ്ധന്മാര് കുറച്ച് കാശ് കൊടുത്തിട്ട് പറഞ്ഞു കാവൽക്കാരോട്, നിങ്ങൾ അങ്ങനെ പറയണ്ട, ഞങ്ങൾ ഉറങ്ങിയ സമയത്ത് എന്റെ ശിഷ്യന്മാർ എടുത്തോണ്ട് പോയെന്ന് എന്ത് ചെയ്യാവും. അറിയോ, കാവൽക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. കാവൽക്കാരുടെ സാക്ഷ്യം. ഇനി ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള യേശുവിന്റെ പ്രത്യക്ഷത, അപ്പോസ്തല പ്രവൃത്തി 1:2-3 വാക്യങ്ങൾ. ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം പ്രത്യക്ഷനായി, എന്നിട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് തെളിയിച്ചു. യേശുവിന്റെ ചരിത്രത്തിൽ നിന്നുള്ള സാക്ഷ്യം. ഇതൊക്കെ പറയുമ്പോ ഒരു കാര്യം ഞാൻ പറയാം, നേരെ ചർച്ചിന് സ്ഥലം കൊടുത്തോ, വാതിലൊന്നും എന്തഗതിയാവോ. കാരണം ഈ 2 ഇഞ്ചിന്റെ പേഴ്സിനകത്തോട്ട് 2 വിരൽ ചെന്നിട്ട് കാണിക്കുന്ന കാട്ട് അകത്ത് വെച്ച് തന്നെ എന്ത് ചെയ്തു, ചുരുട്ടിപ്പിടിച്ച് അടുത്തിരിക്കുന്ന ആള് കാണാതെ പൊക്കിയെടുത്ത് ആ പാത്രത്തിന്റെ അകത്ത് താഴെ കൊണ്ടിട്ട് എന്റെ പരിപാടിയല്ലേ. ഏതാ ഞാൻ, അതായത് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. പബ്ലിക് മീറ്റിംഗ് ആണെങ്കിൽ പറയുന്നതിന് പരിമിതിയുണ്ട്, വിഷമം തോന്നിയിട്ട് കാര്യമില്ല. സത്യത്തിൽ മാനസാന്തരപ്പെട്ടില്ല, നമ്മുടെ കാര്യത്തിൽ തീരുമാനം വരും. സമയത്ത് യോഗത്തിന് വരത്തില്ല, 6 മണിക്ക് യോഗത്തിന്, 8:30 ആൾക്കാർ പലരും വന്ന്. ഞാൻ കണ്ടു 7:30 ആയപ്പോൾ ഓടി പാഞ്ഞു വരുന്നു, 7:30 അതുവരെ നോക്കിയിരുന്നു, 7:30 സമയത്ത് വരത്തില്ല. നമ്മുടെ കാര്യമാണ്, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരുമാനപ്പെട്ടവരെല്ലാം പോകും. കാരണം നമ്മൾ സമയത്ത് വരത്തില്ല, ബൈബിൾ കൊണ്ടുവരത്തില്ല, കൊണ്ടുവന്നാൽ തുറക്കത്തില്ല, തുറന്നാൽ വായിക്കത്തില്ല, പാട്ട് പാടത്തില്ല, പാടിയ കൈയടിക്കത്തില്ല, കൈയടിച്ചാൽ വാതുറക്കത്തില്ല, വാതുറന്ന അന്യഭാഷ പറയത്തില്ല. ഇപ്പം നിങ്ങളുണ്ടോ? ദശാംശം കൃത്യമായിട്ട് കൊടുക്കത്തില്ല, സ്തോത്രം വെച്ചാൽ പ്രോപ്പറായിട്ട് ഇടത്തില്ല. സ്തോത്രം പറഞ്ഞേ 10 മണിക്ക് യോഗത്തിന് 10:30 വരും, 12:30 തീരും, 12 മണിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പോകും. ആശീർവാദം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ചെരിപ്പിട്ടു ഉത്തരനായ യേശുവിൻ്റെ കൃപ, മൊബൈൽ കയ്യിൽ കെട്ടി, വാച്ച് കയ്യിൽ കെട്ടി, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ചെരിപ്പിടും. 3 ഹല്ലേലൂയ പറയുമ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലും, 3-ാമത്തെ ഹല്ലേലൂയ വീട്ടിൽ ചെന്നിട്ടാ. അതാ ഞാൻ പറഞ്ഞേ, ഇതേ സത്യം പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യം, നടക്കത്തില്ല, പാടാ. എന്തിനാ നിങ്ങളെ കളിപ്പിക്കുന്നത്? ഞാൻ ഈ തെളിവുകൾ മൊത്തം നിരത്തി വെച്ചേക്കുന്നതിന്റെ കാരണം ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് തിരിച്ചറിയണം. നേരെ ജോബി അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ പ്രസംഗിച്ചൊരു ഭാഗമായി ധനവാനൻ ലാസറും. നിങ്ങൾ യൂട്യൂബിൽ കേട്ട് കാണും, അതുകൊണ്ട് ആവർത്തന വിരസത ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ധനവാൻ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നും, അത്ര നല്ല മനുഷ്യനാ ധനവാൻ. പെന്തക്കോസ്തുകാരനല്ല, പക്ഷെ ആള് ക്വാളിറ്റി ഉള്ള ആളാ.
നായ്ക്കൽ വന്ന് വ്രണം നടക്കുന്ന രോഗിക്ക് കിടക്കാൻ സിറ്റൗട്ട് കൊടുത്തെന്ന്, എന്ത് കൊടുത്തെന്ന്? പഠിപ്പുര. വീട്ടിൽ പറഞ്ഞ് ആഹാ രോഗിയാണോ, അത് ശരി. സ്വന്തക്കാരും ഇല്ലല്ലയോ, ഇല്ല. ആ ഒരു കാര്യം ചെയ്തു, എന്റെ സിറ്റൗട്ടിൽ, ഏതാ കൊട്ടാരത്തിന്റെ സിറ്റൗട്ട് നമ്മുടെ ബെഡ്റൂമിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കും അല്ലേ? ആഡംബരപൂർവ്വം കൊട്ടാരത്തിൽ പാർക്കുന്നവന് അവിടെ താമസിച്ചു. എന്നാ മനുഷ്യനാണ്, നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച വീട് മേടിച്ചതെങ്കിലും രോഗിയെ ഒന്നും നമ്മൾ എന്ത് ചെയ്തില്ല, മിണ്ടുന്നില്ല, കൂട്ടായ്മ വെക്കത്തില്ല. പിന്നെ അല്ലേ രോഗിയെ കിടത്തുന്നേ, അത് മരണം വരെ, മരണം വരെ കിടത്തിയിരുന്നു. കിടന്നു അവിടെ ആശാനാ മൂലയ്ക്ക് കിടന്നു വെച്ചാൽ മരണം വരെ കിടന്നു. അയ്യോ, നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇവിടെ പ്രാർത്ഥിച്ച വീട് വെച്ച തമ്പുരാനെ ഒരു വീട് തരുവാണെങ്കിൽ, ഹാ, ഒരു മുറി പാസ്റ്റേഴ്സിന്, ഒരു മുറി ഗസ്റ്റ് പാസ്റ്റേഴ്സ്. അതായത് ഈ വീട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്പരാന്ന് ഇപ്പൊ തമ്പുരാനെ മനസ്സിലായി. അതുകൊണ്ട് മലയാളികളുടെ പ്രാർത്ഥന ഇപ്പം തമ്പുരാനെല്ലാം പഠിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. ആദ്യമൊക്കെ കളിപ്പീര് പറ്റി, മിക്കവാറും കൊടുക്കും കൊടുക്കും കൊടുക്കും, ഇരിക്കട്ടെ ഇരിക്കട്ടെ, കുഞ്ഞമ്മയ്ക്ക് ഉറങ്ങി ഇരിക്കട്ടെ. കൊടുത്തപ്പോഴാണ് മനസ്സിലായ കുഞ്ഞമ്മ ഗേറ്റ് രണ്ടെണ്ണം വിട്ട് പൂട്ടി, സിറ്റ് ഔട്ടിന്റെ ഗേറ്റ്, കാർപോർച്ചിന്റെ ഗേറ്റ്, പിന്നെ മെയിൻ ഗേറ്റ്, മൂന്ന് ഗേറ്റ് ഇട്ട് പൂട്ടിയപ്പോൾ തമ്പുരാൻ മനസ്സിലായി കുഞ്ഞമ്മ കൊടുക്കത്തില്ല. അതുകൊണ്ട് ഇപ്പൊ തമ്പുരാനും കൊടുക്കുന്നൊക്കെ ശ്രദ്ധിച്ചാ കൊടുക്കുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ഇത് വാങ്ങാനുള്ള നമ്പരാന്ന് കർത്താവൻ എന്ത് ചെയ്തു മനസ്സിലായി. ധനവാനെ കണ്ടോ, കിടന്നോ അവിടെ കിടന്നോ മരണം വരെ. ഇനി ഫുഡ് കൊടുത്തു മരണം വരെ. എന്ത് ഫുഡ്? പുള്ളിയുടെ മേശയിൽ നിന്ന് വീഴുന്ന ഫുഡ്. പുള്ളി എന്താ കഴിക്കുന്നത്? ചില്ലി ചിക്കൻ. ലാസറിനോ ചില്ലി ചിക്കൻ, മേശയിൽ നിന്ന് വീഴുന്ന ഫുഡ് അല്ലയോ? സെയിം ഫുഡ്. ക്വാണ്ടിറ്റി എനിക്കറിയത്തില്ല, മൂന്ന് പ്ലേറ്റ് കൊടുത്തോ അഞ്ച് അറിയത്തില്ല, ഒരു പ്ലേറ്റ് ആണോ, പക്ഷെ ക്വാളിറ്റി. ചില്ലി ചിക്കൻ, മേശയിൽ നിന്ന് വീഴുന്ന ചില്ലി ചിക്കൻ കൊടുത്തല്ലോ. പുള്ളി കഴിക്കുന്ന ഫുഡ് കൊടുത്തില്ല, പട്ട കൊട്ടാരത്തിൽ പാർക്കുന്ന പണക്കാരൻ കഴിക്കുന്ന ഫുഡ് കൊടുത്തെന്ന് ഈ ആരുമില്ലാത്ത സാധുവിന്. നമ്മളാണെങ്കിലോ, നമ്മുടെ വീട്ടിലൊക്കെ പ്ലേറ്റ് പോലും അഞ്ച് ടൈപ്പാണ്. അച്ചായൻ്റെ പ്ലേറ്റ് വേറെ, അമ്മാമ്മയുടെ പ്ലേറ്റ് വേറെ, മക്കളുടെ പ്ലേറ്റ് വേറെ, വിസിറ്റിംഗ് പാസ്റ്റ് വരുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്ലേറ്റ് വേറെ, ഗസ്റ്റ് വന്നാൽ ഗസ്റ്റിന്റെ പ്ലേറ്റ് വേറെ. ഇനി അതിനേക്കാളൊക്കെ രസകരമായ കാര്യം, ജീവിതത്തിൽ ഇന്നു വരെ തൊടാത്ത കുറച്ച് പ്ലേറ്റ് ഉണ്ട് ആ ഷെൽഫിനകത്ത്. അത് നിങ്ങൾ പ്രാഗുവ. ആർക്ക് വെച്ചേക്കുന്ന ആര് കണ്ടു? അത് നിങ്ങൾ ചിന്തിക്കുക. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഇവരുടെ വീട്ടിൽ കയറല്ല, കാരണം പൊടി പോലും അടിക്കത്തില്ല. എന്റെ കൂടെ നിങ്ങൾ ഉണ്ടോ? ഉണ്ടെന്നില്ല. അഞ്ച് സഹോദരന്മാരുണ്ട് ഈ മനുഷ്യന്, ധനവാൻ അഞ്ച് ബ്രദേഴ്സ് ഉണ്ട്. ഒരുത്തിനോട് പോലും പറഞ്ഞില്ല, എടാ നോക്കടാ ചാരിറ്റി പ്രവർത്തനം, പാവത്താനാടാ ലാസർ, കൊണ്ട് കിടത്തടാ ഒരാഴ്ച, നിനക്കൂടെ പ്രതിഫലം കിട്ടും. അഞ്ച് സഹോദരന്മാരുണ്ടായിട്ട് പറഞ്ഞില്ലല്ലോ. അയ്യോ, നമ്മളാണെങ്കിലും നമ്മളാണെ ബാർഗെയിൻ ചെയ്യുമോ? അമ്മേനെ അപ്പനെ ഒക്കെ നോക്കാൻ നമ്മൾ ബാർഗെയിനിങ്ങ. നിന്റെ അല്ലോടാ മമ്മി, നോക്കടാ നീ ഒരു മാസം, നിന്റെ അല്ലോടാ അപ്പാ, നോക്കടാ ഒരു മാസം. നമ്മൾ ഈ വിക്ടറി വിക്ടറി ഇതൊക്കെയേ ഉള്ളൂ. കാര്യത്തോട് വരുമ്പോ നമുക്ക് വലിയ പാടാണ്. സ്തോത്രം പറയാമോ? പബ്ലിക് മീറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് പരിമിതിയുണ്ട് ഒത്തിരി പറയാൻ. അല്ലേ ഞാൻ ഇന്ന് മിന്നിച്ചേനെ. ആ നന്നെ, നിങ്ങൾക്കൊരു സത്യം അറിയോ? പട്ടിയെ കുളിപ്പിക്കുക എല്ലാ ദിവസവും, ഇല്ലേ സ്മെല്ല് വരും. പട്ടിയെ കുളിപ്പിക്കുന്ന അതേ വീട്ടിൽ അച്ചായന്റെ അമ്മച്ചിയുണ്ട്, 85 വയസ്സായി. അമ്മച്ചിയുടെ ദേഹത്ത് വെള്ളം പിടിക്കത്തില്ല ഇപ്പം, ആ ബെഡ്ഷീറ്റിലും വെള്ളം പിടിക്കത്തില്ല. പട്ടിയെ എവരുടെ കുളിപ്പിക്കും? കഴിഞ്ഞിടയ്ക്ക് ഞാൻ കണ്ടു ഒരു കല്യാണ വീട്ടിൽ മൂന്നാല് അമ്മാവന്മാര് പട്ടുസാരി ഉടുത്തുന്നു, വട്ടം കറങ്ങുന്നു. ഞാൻ ചോദിച്ചു, എന്തോ പോകുന്നില്ലയോ? ഓണം കഴിച്ചില്ലയോ? കഴിച്ചു, പിന്നെ പോയിക്കൂടെ ഓണം. ചോദിച്ചു വന്നപ്പോഴേ മനസ്സിലായ പട്ടിക്കുള്ള ഈ എല്ലിന് വേണ്ടി നിൽക്കുക. കല്യാണ വീടല്ലയോ, ഒരു അഞ്ചാറ് കിലോ എല്ല് കിട്ടുവാണെ കൊണ്ട് ഫ്രീസറി വെച്ചാൽ ഒരു മാസത്തേക്ക് എല്ല് മേടിക്കണ്ടല്ലോ. പട്ടുസാരി ഉടുത്തോണ്ട് നിൽക്കുക ഇതിന് വേണ്ടി. ഞാൻ ചോദിച്ചു, പ്ലാസ്റ്റിക്കിന്റെ കൂടുണ്ടോ? അതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നെന്ന്. ഈ പട്ടുസാരിക്കിടയ്ക്ക് എങ്ങനെ ഈ കൂട് വെച്ചെന്നുള്ളതാണ്. അരമണിക്കൂറായാലും ഒരു മണിക്കൂറായാലും കുഴപ്പമില്ല. എന്നാ സഭായോഗത്തിനോ മറ്റേ പാട്ട് പാടുമ്പോ പോകാൻ നിൽക്കുന്ന പോലെ, ഏതാ സ്കൂളിലെ പാട്ട് പാടുമ്പോ നമ്മൾ പോകത്തില്ലയോ? ജയ ഹേ ജയ ഹേ, ഏ കടലരയ്ക്കുന്ന സൗണ്ട് ആ ജയ ഹേ വരുമ്പോ. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരില്ലയോ, ബാഗൊക്കെ തോളയിട്ട് കൊടയൊക്കെ കൈ പിടിച്ചിങ്ങനെ നിൽക്കുക, ജയ ഹേ. ഇതുപോലെ സഭായോഗത്തിൽ നിൽക്കുക, പിതാവായ വിട്ടു ഒരു എരമ്പല്ല, വേഗം പോണം. എന്ന പട്ടിക്കുള്ള എല്ലിന് വേണ്ടി 3 മണിക്കൂർ എന്ത് ചെയ്യും? ഇന്നോട് നിങ്ങളുണ്ടോ? എന്റെ പൊന്നു സഹോദരങ്ങളെ, വീണ്ടും ജനിക്കപ്പെട്ടാലും വീണ്ടും ജനിക്കപ്പെട്ട എന്റെ വീട്ടിൽ ജനിച്ചാലും നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ കാര്യത്തിന് തീരുമാനം വരും. അതാ ഈ പ്രസംഗം. കാരണം ഇത് നിന്റെ മരണം കൊണ്ട് ഒടുങ്ങുന്നില്ല, പുനരുത്ഥാനമുണ്ട്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഒരു കാര്യം ഉറപ്പാക്കി, എന്നറിയാമോ? പുനരുത്ഥാനം യേശുവിന്റെ നടന്നതുകൊണ്ട് ന്യായവിധിയും
പുനരുത്ഥാനം നടന്നതുകൊണ്ട് ഉറപ്പാക്കി. പുനരുത്ഥാനം മാത്രമല്ല, പിന്നെ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ചേർന്ന് കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞ് ആ കരങ്ങളെ ഒന്നടിച്ച് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാമേ. സത്യം പറഞ്ഞ പ്രസംഗത്തിന്റെ സമയം തീർന്നു. ഞാൻ ആ സ്കെഡ്യൂൾ കണ്ടപ്പോൾ 8:30 എന്നാ പറഞ്ഞു. അടുത്ത ആ സ്കെഡ്യൂൾ 8:30, 10 മിനിറ്റൂടെ കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റൂടെ ഞാൻ പ്രസംഗിക്കും, അത് കഴിഞ്ഞ് സോത്രാഴ്ച എടുക്കും. ഈ പ്രസംഗത്തിൻ്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് സോത്രാഴ്ചക്കകത്ത് കാണണം. എന്നോട് രാജേഷ് വന്നപ്പം പറഞ്ഞു, ഇന്നലെ എണ്ണി മടുത്തു, ഒത്തിരി ഉണ്ടായിരുന്നു, എണ്ണി മടുത്തു. ഈ 10 ആയതുകൊണ്ട് ഇരുന്ന് എണ്ണണം, മടുത്തു. അപ്പം അങ്ങനെ വരാതെ വലുതുവല്ല ഇടുവാണെങ്കിൽ പുള്ളിക്കാരനെ സമയം ലാഭിക്കും, ഒന്നാതെ മടുത്തിരിക്കുകയാണ്. അപ്പം അതെല്ലാം ഈ പ്രസംഗത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് വരണം. രക്തത്താലച്ച് എന്നോട് നിങ്ങളുണ്ടോ? ഒരു ഹലേലിയെ കരം ഒന്ന് ഉയർത്തി പറഞ്ഞു. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് നല്ലൊരു സ്തോത്രം എന്ന് പറഞ്ഞേ. മാനസാന്തരപ്പെട്ടോ എന്ന് ചോദിച്ചേ, മാനസാന്തരപ്പെട്ടോ, ഇല്ലെങ്കിൽ പണി പാടുന്ന് പറ. സ്തോത്രം ഉണ്ട്, ഉറപ്പിച്ചു. ശാസ്ത്രത്തിൽ നിന്നുള്ള തെളിവുണ്ട്, ചരിത്രത്തിലെ തെളിവ്, തിരുവഴുത്തിലെ തെളിവ്, ശാസ്ത്രത്തിൽ നിന്നുള്ള തെളിവ്. ഞാൻ പറയുന്നില്ല, സമയം പോകും. അപ്പോ ഒരു കാര്യം ഉറപ്പാണ്, മരണം കൊണ്ട് അവസാനിക്കുന്നില്ല, ഒരു പുനരുത്ഥാനം നമുക്കുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാം, ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഇനി അത് എപ്പോഴാണ്? അത് കൊരിന്ത്യ ലേഖനം തന്നെ പറയുന്നുണ്ട്. വായിച്ചേ മോളെ ഒരു വാക്യം, അതിന്റെ 15:23 വാക്യം വായിച്ചു. ഓരോരുത്തരും താൻ താന്റെ നിരയിലത്രേ, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തു. എപ്പോഴാ ഉയർത്തെഴുന്നേക്കെന്ന് ചോദിച്ചാൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ ഫലമായി ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. അതെപ്പോഴാ? നമ്മൾ ജീവനോടുണ്ടെങ്കിൽ യേശുവിന്റെ വരവിങ്കൽ. നമ്മൾ എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. ആ സമയത്ത് മരിച്ചവരൊക്കെ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കേ 4:16 വാക്യം, ആ ഭാഗം വായിച്ചു വരുമ്പോൾ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും. വായിച്ചേ, ഒരുമിച്ച് ഒന്ന് പറഞ്ഞേ. ആ വാക്യം വായിക്കണ്ട, നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റും. ആ വാക്യം അറിയാത്ത ഒരു ആരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുമിച്ച് പറയാമോ? കർത്താവ് തൻ ഗംഭീര, വാ തുറന്ന് പറ, വാ. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും, പിന്നെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും, പിന്നെ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ പറ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കെ പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം സ്തോത്രം 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 രൂപാന്തരപ്പെടും മേഘങ്ങളിൽ. ഏമേൻ. യേശുവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി ഈ വാക്യം ഉറപ്പുള്ള വയ്യമക്കളുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യണം. ഒന്നെങ്കിൽ മണ്മറിഞ്ഞു പോയാൽ യേശുവിന്റെ വരവിങ്കൽ, അതല്ല ജീവനോടെ ഉണ്ടെങ്കിൽ യേശുവിന്റെ വരവിങ്കൽ നാം ഉയർത്തായി നിൽക്കും. ഏവൻ ഈ മൺകളി മണ്ണിനോ ഈ സെമിത്തേരിക്കോ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങിനോ നമ്മളെ ഒതുക്കിയിടാൻ കഴിയത്തില്ല. ഇതിനെ പേടിച്ചു പുറത്തു വരുന്ന ഒരു സുദിനമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ പ്രത്യാശയുടെ സ്തോത്രം ചെയ്യാൻ കരുത്തുള്ള എത്ര ദൈവമക്കളുണ്ട്. മരിച്ചു പോയ ആൾക്കാരുണ്ടെങ്കിൽ യേശുവിന്റെ വരവിൽ ക്രിസ്തുവിൽ മരിച്ചവരാണെങ്കിൽ എഴുന്നേൽക്കും, അല്ലെങ്കിൽ എഴുന്നേൽക്കും പിന്നെ അവസാനം. മരിച്ചവരാണെങ്കിൽ യേശുവിന്റെ വരവെങ്കിൽ എഴുന്നേൽക്കും. സ്തോത്രം. ഞാൻ ഇന്ന് സന്തോഷിക്കുക, അച്ചാച്ചനൊക്കെ കാണുമായിരിക്കും ഇല്ലയോ? ഇല്ലേ മാസ്റ്ററെ? സ്തോത്രം. മരിച്ചു പോയ എന്റെ പിതാവ്, പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്ക് ഇനിയും പുള്ളിയെ കാണേണ്ടി വരുമോ എന്നുള്ള ചിന്ത എല്ലാ പലരും ഇരിക്കുന്നത്. സന്തോഷം കാണുന്നില്ല മകത്തെ, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. ഈ രാത്രി തുള്ളിച്ചാടണം കേട്ടോ, സന്തോഷിക്കണം. ഇവിടെ കൊണ്ട് തീരത്തില്ല ചാ, ഇതല്ലേ നമ്മുടെ പ്രതീക്ഷ, ഇതല്ലേ നമ്മുടെ പ്രത്യാശ, ഇവിടെ കൊണ്ട് തീരത്തില്ല. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ രാത്രി വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കാൻ ഞാൻ സമയം പോയതുകൊണ്ട് ലാസ്റ്റത്തെ ചിന്ത പറഞ്ഞ് വേഗമായി എന്റെ പേര് ആഗ്രഹിക്കുന്നു. അങ്ങനെ നാം ഉയർത്തെഴുന്നേറ്റാൽ പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകത, 6 എണ്ണം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, സോറി 7 എണ്ണം. ഇത് 7 വാക്യം വായിച്ച് പറയാനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ട് ആ ശരീരത്തെ കുറിച്ചുള്ള ബൈബിൾ എക്സ്പ്ലനേഷൻ വാക്യം പറഞ്ഞൊന്ന് വായിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇവിടെ നോക്കൂ, ഉയർത്തെഴുന്നേറ്റാൽ കിട്ടുന്ന ശരീരത്തിന്റെ പ്രത്യേകത, അതൊരു റിയൽ ബോഡി ആയിരിക്കും. മീൻസ് മായയല്ല. പിന്നെ കാണാൻ പറ്റുന്ന ശരീരം, തെളിവുണ്ടോ? ഉണ്ട്. ക്ലയോഫാവ് എന്ന് പറയുന്ന മനുഷ്യൻ വാടിയ മുഖത്തോടു കൂടെ
യെരുശലേമിൽ നിന്ന് യമോസിലോട്ട് പോകുന്നു. കാരണം യേശുവിനെ കല്ലറി കാണുന്നില്ലെന്ന് സഹോദരിമാര് പറഞ്ഞു. ഞങ്ങളോ അവൻ ഞങ്ങളെ വീണ്ടെടുപ്പാനുള്ളവെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഇപ്പൊ നടക്കുന്നില്ല. നിരാശാഭാവത്തിൽ പോകുമ്പോൾ യേശു താനും അവരോട് കൂടെ നടന്നു, തിരുവഴുത്തുകളെ തെളിയിച്ചു, അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. എന്നിട്ടോ ഒരു സത്രത്തിൽ അവരെത്തി, ഭക്ഷണത്തിൽ നിന്നു. യേശു ഭക്ഷണം നുറുക്കി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവർ അവനെ അറിഞ്ഞു. യോ, ഇതാരാ? അറിയാവുന്ന ബോഡി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ പലരുടെയും ചിന്ത മരിച്ചുപോയ പരിപാടി തീർന്നെന്നാ, പിന്നെ ദുഃഖവും നരകവും ഒക്കെ ഓ അതിപ്പോ എവിടാന്നാ. അല്ല, തിരിച്ചറിയാവുന്ന ശരീരമാണ്, റിയൽ ബോഡി ആയിരിക്കും പുനരുത്ഥാന ശരീരം. തിരിച്ചറിയുന്നവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. ഒന്ന്, അവർ അവനെ അറിഞ്ഞു, കണ്ടു, കൂടെ നടക്കാവുന്ന, അപ്പം നുറുക്കാവുന്ന, തമ്മിൽ കാണാവുന്ന ശരീരം. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ശിഷ്യന്മാർ ഭയപ്പെട്ടിരിക്കുന്നവരുടെ നടുവിലേക്ക് യേശു വന്നിട്ട് തോമസിനെ വിളിച്ചിട്ട് കൈ കാണിച്ചു, കണ്ടോ ഇത് അവർ അടിച്ചു തുളച്ചതാണ്, ഈ വിലാപ്പുറം കണ്ടോ, നിനക്ക് വേണമെങ്കിൽ തൊട്ടോ, നീ വേണമെങ്കിൽ ഇതിനകത്തൊട്ട് കൈയിട്ടോ. മീൻസ് കൈയിടാൻ കഴിയുന്ന ശരീരം. തിരിച്ചറിയുന്നവർക്ക് കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുന്നു. ഇവിടം കൊണ്ട് തീരത്തില്ല, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, ഒരു ശരീരമുണ്ട്. വിശ്വസിക്കാൻ കഴിയുന്നവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് ആമേൻ. എന്റെ പ്രത്യേകത, ഇതൊരു റിയൽ ബോഡിയാണ്. രൂപഭേദം സംഭവിച്ചിട്ടുണ്ടാവാം, എന്നാൽ കാണാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്ന ഒരു ശരീരം. അതുകൊണ്ടാ മറ്റേ ആ പാട്ട് നമ്മുടെ മോൻ ഷാരോൻ പാടിയത്, ആ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ, വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ, മാറിയിടുമേ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ, എന്നല്ലെല്ലാം മാറിയിടുമേ. ഇതൊരു റിയൽ ബോഡിയാണ്. രണ്ട്, ഒന്ന് കൊരിന്ത്യ ലേഖനം 15:44 വായിക്കുമ്പോൾ ഇത് ആത്മീയ ശരീരമാണ്. ഇപ്പം റിയൽ ആണ്, അപ്പോൾ തന്നെ ഇതിന് ആത്മീയ ശരീരത്തിന്റെ പ്രത്യേകത കൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൂതന്മാരുടെ ശരീരം പോലെയുള്ള പ്രത്യേകതകൾ ഈ ശരീരത്തിന് ഉണ്ടാവും. എന്താ ദൂതന്റെ ശരീരത്തിന്റെ പ്രത്യേകത? അസാധാരണമാണ് എന്ന് പറഞ്ഞാൽ, ആകർഷണ നിയമത്തെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ ശരീരത്തിനുണ്ടാവും. മാങ്ങ വീണ താഴോട്ട്, ചക്ക വീണ താഴോട്ട്, നമ്മൾ വീണ താഴോട്ട്. കാരണം എന്താ? സകലത്തെയും താഴോട്ട് വലിക്കുന്ന ഒരു ആകർഷണ ശക്തി ഈ മണ്ണിനുണ്ട്. പക്ഷെ ആത്മീക ശരീരത്തിന് താഴോട്ട് വലിക്കാനുള്ള ശക്തി ഈ മണ്ണിനില്ല. ഇതിന്റെ ആകർഷണ ശക്തിയെ പൊളിക്കുന്ന ഒരു അതോറിറ്റി ആ ശരീരത്തിനകത്തുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾക്ക് സന്തോഷം വരണമെങ്കിൽ ഞാൻ മോഹൻജാനോട് ഇപ്പൊ ഒന്ന് കാര്യം പറയണം. അച്ഛാ, നമ്മുടെ കാത്തിരിപ്പ് ഇതാ അച്ഛാ, ആണെന്നോ അല്ലെന്നോ? ഇല്ല, നിങ്ങൾ മിണ്ടുന്നില്ല കേട്ടോ, നിങ്ങൾ വേറെ എന്തോ ഉദ്ദേശത്തില്ല. ഒഇടി മോൾ എഴുതുന്നുണ്ടായിരിക്കും ഇല്ലയോ? ഭൗതിക കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾ തുള്ളിച്ചാടും. രക്തത്താൽ ജയം. സ്തോത്രം, സ്തോത്രം. വാക്തത്വ നിവൃത്തിയെ പറ്റി ഒന്ന് ഏലപ്പാറ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ കൈകൾ പൊങ്ങും, നിങ്ങൾ അന്യഭാഷ പറയാൻ തുടങ്ങും. പക്ഷേ നാളുകൾ കൊണ്ടുള്ള കാത്തിരിപ്പാണ് ഈ പുനരുത്ഥാനവും അതിനുശേഷമുള്ള ലൈഫും. അതിനുശേഷം കിട്ടുന്ന ജീവിതത്തെ കുറിച്ചും ശരീരത്തെ കുറിച്ചൊക്കെ എന്ന് പറയുമ്പോൾ അകത്ത് പ്രത്യാശയുടെ കുറവില്ലാത്തത് കൊണ്ടാണോ സ്തോത്രം പറയാൻ പറ്റാത്തത്? ഇന്ന് രാത്രി ആ പ്രത്യാശ ഉണ്ടെങ്കിൽ എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഈ ശരീരത്തിന്റെ മറ്റൊരു പ്രത്യേകത, മൈലുകൾ സഞ്ചരിക്കാൻ പറ്റും, കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ സമയം വേണ്ട. രാവിലെ മറിയോട് പറഞ്ഞു, മറിയേ എന്നെ തൊടല്, റബിനീ തൊടല്. എന്താ തൊട്ടാൽ? ഇല്ല, അവിടെ പോയിട്ടില്ല പിതാവിന്റെ അടുക്കൽ. അന്ന് വൈകുന്നേരം ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയെടുത്ത് വന്നിട്ട് പറഞ്ഞു, തോമസ് ഉണ്ടേ തൊട്ടോ. സ്തോത്രം. രാവിലെ തൊടരുതെന്ന് പറഞ്ഞെടുത്ത് രാത്രി തൊടാൻ പറയണമെങ്കിൽ
പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ലാത്തത് കൊണ്ടാണ് തുടർന്ന് പറഞ്ഞത്, നേരം വെളുത്ത് വൈകുന്നതിന് മുമ്പ് സ്വർഗാഭി സ്വർഗത്തിലെത്തി. പിതാവിന്റെ അടുക്കൽ പോയിട്ട് യേശു താഴെ വന്നെങ്കിൽ കിലോമീറ്ററുകൾ മൈലുകൾ താണ്ടാൻ അധികം സമയം വേണ്ടാത്തൊരു പുതിയ ശരീരത്തിന്റെ ഉടമയായി തമ്പുരാൻ നമ്മളെ മാറ്റും. ഇന്ന് രാത്രി പ്രത്യാശയുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. മൂന്ന്, ഇത് സ്വർഗീയ ശരീരമായിരിക്കും. ലൗകിക വിഹാരങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടായിരിക്കത്തില്ല. ഇതിന് വിവാഹമില്ല. ലൂക്കോസ് 10:35-36. ഇനി റവലേഷൻ 7:16 പറയുന്നു, വിശപ്പും ദാഹവും ഇല്ല. എന്നാൽ മറ്റൊരു വാക്യത്തിൽ യേശു അവർ കാണെ ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം വിശപ്പും ദാഹവും ഇല്ലെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കാം. എനിക്ക് കഴിക്കുന്നതോട് താല്പര്യം, ഞാൻ ചെന്നാൽ കഴിക്കും. ആ അതെന്തിനാ, ഈ ഫുഡിനോട് താല്പര്യമുള്ളതുകൊണ്ടാണോ? അല്ല, കഴിച്ചാലല്ലേ അതിൻ്റെ സുഖം അറിയത്തുള്ളൂ. മാസാമാസം ഫലം കായ്ക്കുന്ന വൃക്ഷം ഇല്ലേ, ഇതിൻ്റെ ടേസ്റ്റ് തന്നെ കഴിക്കണ്ടായി ഗ്ലോറി ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നടക്കൂ? ഇല്ല. അല്ലേ തന്നെ സ്വർഗം എന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ? ഫുഡ് കഴിക്കാതെ എന്ത് സന്തോഷം? കഴിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നോട് നിങ്ങളുണ്ടോ? നിങ്ങൾ മിണ്ടുന്നില്ല. ഞാനിതൊക്കെ വായിക്കുമ്പോഴും മനസ്സിലാകുമ്പോഴും അങ്ങ് തുള്ളിച്ചാടുക. സ്തോത്രം, എൻ്റെ അകത്ത് ആവേശം ഉണ്ടെന്നേ, ആന്നെന്നേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം തിരിച്ചറിയുന്നു. എനിക്ക് ഞാൻ ആ രാജ്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ പാട്ടുകൾ പലത് പാടും, അതിങ്ങനെ മനസ്സിൽ കിടക്കുക. സ്തോത്രം, ഇവർക്ക് ബുദ്ധിമുട്ടാവുമെന്നാണ് എൻ്റെ പേടി. മനസ്സിലിങ്ങനെ പാട്ട് കിടക്കുക, അന്നാന്നാന്നോ ആ രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ വാസമൊക്കെ ഓർക്കുമ്പോൾ അകത്ത് സന്തോഷം. ഏതാ? മുത്തുമയമായി വിളങ്ങും ഓ പട്ടണമാണത്, പുത്തനരുശലേം പൂരം അത്ര ശോഭിതം. വേണ്ട 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 രാശം. വീതി സ്വച്ഛുല്യ സംഘ നിർമ്മിതമാംഗിമ്യമല്ലോ, ഭംഗി വമ്യമല്ലോ. സ്വച്ഛുല്യ സംഘനിർമ്മിതമാട്ടണമലിന്റെ ഭംഗിമല്ലോ, ഭംഗി വമ്യമല്ലോ. ചെല്ലുവാണേ കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ, കാരണം അവിടെ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു. ഇത് സ്വർഗീയ ശരീരം, യഥാർത്ഥ ശരീരമായിരിക്കും, യഥാർത്ഥീയ ശരീരമായിരിക്കും, ഇത് സ്വർഗീയ ശരീരമായിരിക്കും. അടുത്തത് നാലാമത്തെ പ്രത്യേകത, ഇത് തേജസ്സുള്ളത്. പാപത്താൽ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ സ്തോത്ര കൊരിന്ത്യലേഖനം 15:43 പറയുന്നു, ഇത് തേജസ്സുള്ള ശരീരമായിരിക്കും. ആദാമിന് എങ്ങനെയായിരുന്നു തമ്പുരാൻ ആക്കി വെച്ചിരുന്നത്, അതുപോലെയോ അതിനേക്കാളും ഉന്നതമായിരമായിരിക്കും. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ വാഞ്ച പറഞ്ഞോട്ടെ, ഇതെല്ലാം കേട്ട് നിങ്ങൾ സ്തോത്രം ചെയ്യണമെന്നാണ്. സ്തോത്രം, സ്തോത്രം നിർത്തണേ, പുള്ളി നിർത്തണേ എന്ന് പ്രാർത്ഥിക്കാതെ ഇതെല്ലാം കേൾക്കുമ്പോൾ സ്തോത്രം ചെയ്യണമെന്ന്. കാരണം ഇതൊക്കെ ലഭ്യമാകുന്ന നാളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് മിണ്ടാതിരിക്കാൻ പറ്റുന്ന അരക്കത്താല് ക്ഷയം. തേജസ്സുള്ള ശരീരം. 5, ഇത് പൂർണ്ണതയുള്ള ബോഡി എന്ന് പറഞ്ഞാൽ അംഗപരിമിതർ ഇല്ല. മുടന്തൻ മാനിനെ പോലെ തുള്ളിച്ചാടും,
സ്തോത്രം പറയാനായിട്ട് യോഗ സ്ഥലത്ത് എത്താൻ പറ്റാത്ത ബ്രദറെ, എന്റെ സ്നേഹിത, ആഗ്രഹം ഉണ്ടായിട്ട് നടന്ന അവിടെ ചെല്ലാൻ മേലാത്തതിന്റെ പേരിൽ യോഗം മുടക്കുന്ന എന്റെ അച്ഛ, വിഷമിക്കേണ്ട. ഈ പരിമിതികൾ മൊത്തം മാറി മാനിനെ പോലെ തുള്ളിച്ചാടാൻ പറ്റുന്നൊരു ശരീരത്തിന്റെ ഉടമയാക്കി തമ്പുരാൻ നിന്നെ തീർക്കും. ഇന്ന് രാത്രി പ്രത്യാശയുള്ള സന്തോഷമുള്ള എത്ര വിജയമക്കൻ കണ്ണു കാണാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വൈകിട്ടത്തെ യോഗം ഒഴിവാക്കുന്ന എന്റെ അച്ഛ, കാഴ്ചക്കുറവ് കൊണ്ട് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ എന്റെ മാതാവേ, വിഷമിക്കേണ്ട. അംഗ പരിമിതിയില്ലാത്ത പൂർണ്ണതയുള്ള ശരീരം നിനക്ക് തരാൻ എന്റെ ദൈവം വരാറായി. ശരീരത്തിന്റെ ബലഹീനതകളോ അപൂർണതകളോ ഇല്ലാത്ത ഒരു നല്ല ശരീരം, പുനരുത്ഥാന ശരീരം. ആറാമത്തെ കാര്യം പറഞ്ഞാൽ ഇത് വ്യത്യസ്തമായ ശരീരമായിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒറ്റ ഫേസ് ആയിരിക്കത്തില്ല, ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫേസ് ആയിരിക്കും. അപ്പൊ തിരിച്ചറിയാൻ പറ്റുമോ? 100% തിരിച്ചറിയാം. ഉറപ്പുണ്ടോ? ഉണ്ട്. തെളിവുണ്ടോ? ഉണ്ട്. ധനവാനും ലാസറും ചോദിച്ചു, ലാസറേ, രണ്ടുപേർക്കും തമ്മിൽ മനസ്സിലായി. ചില വെള്ളം തരാമോ? അപ്പൊ പറഞ്ഞില്ല, വെള്ളം തരത്തില്ല, സൂമ് പോലെ കാണാനേ പറ്റൂ, കൊടുക്ക വാങ്ങലൊന്നും ഇല്ല. സൂം അങ്ങനെ ഇല്ലയോ? കാണാം, കൊടുക്കൽ വാങ്ങലില്ല. കാണാവുന്ന ശരീരം, തിരിച്ചറിയാവുന്ന ആനന്ദി. കുഞ്ഞമ്മാമയൊക്കെ പോകുമ്പോ നമുക്കറിയാം, ആ സ്തോത്രം കുഞ്ഞമ്മാമയാ. കാണാത്തപ്പോ നമുക്ക് അന്വേഷിക്കാം, കുഞ്ഞമ്മ വന്നില്ലല്ലോ എന്ന്, രക്തത്താല് ചെയ്യാം. അതിന് സാധ്യതയുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശരീരം. ഏഴാമത്തെ തെളിവൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു, ഇത് അപരിമിതമായ ശരീരം. ഒരു പരിമിതിയും ഇല്ല. ഇതിന്റെ പ്രത്യേകത, ഇതിന് കാലമില്ല, ഇതിന് ബർത്ത്ഡേ ഇല്ല. സ്തോത്രം, സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണോ അങ്ങനെ തന്നെ അവസാനം വരെ. കാരണം നിത്യമായ യുഗമാകയാൽ ബർത്ത്ഡേ വെച്ച് പോയാൽ കേക്കുകൾ ഒത്തിരി കട്ട് ചെയ്യേണ്ടി വരും. ഇത് കേക്കുകൾ മുറിക്കുന്ന പരിപാടിയില്ല, നിത്യ യൗവനമായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ജരാമരകളില്ല, ചുക്കിച്ചുളിഞ്ഞ മുഖമോ കൈകാലുകളോ ഇല്ല. എനി ടൈം, സ്തോത്രം, സ്തോത്ര, യൗവനത്തിലെ പോലെ സന്തോഷിക്കാൻ കഴിയുന്ന പരിമിതിയില്ലാത്ത ഒരു നല്ല ശരീരം. ഇന്ന് രാത്രി അത് ആഗ്രഹിക്കുന്ന എത്രയധികം മക്കളുണ്ട്! ഒരുമിച്ച് കർത്താവിനൊന്ന് സ്തുതിച്ചേ, ഹല്ലേലൂയാ. ഈ ഉയർപ്പിന്റെ ശരീരം പ്രാപിച്ച് ദൈവത്തിൻ്റെ കൂടെ വാസിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ചാൽ മാത്രം മതി. 5 പൈസ കൊടുക്കേണ്ട, 1.5 ഇഞ്ച് നടക്കേണ്ട, 1 സ്ഥലം വരെ നീ പോകുകയും വേണ്ട. പിന്നെ ആകെയുള്ളത് ഇരിക്കുന്നിരിപ്പിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ ക്രിസ്തുവിന്റെ വരവിൽ നിന്ന് കുതിർത്തെഴുന്നേൽക്കാം, അല്ലെങ്കിലും നീ എഴുന്നേൽക്കും. അത് അവസാനം, അവസാനത്തെ പുനരുത്ഥാനം, ദുഷ്ടന്മാരുടെ പുനരുത്ഥാനം. നരകത്തിൽ ചെന്ന് അയ്യം വിളിക്കാം, നരകത്തിൽ ചെന്ന് അയ്യം വിളിക്കാം. ദൈവത്തിന്റെ കൂടെ നിത്യരാജ്യം വസിപ്പാൻ ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്, അവര് മാത്രം ആ കണ്ണുകളും നടച്ച് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. പാട്ട് പാടാൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷേ നിങ്ങൾ പോകുമെന്ന് ഞാൻ പേടിക്കുന്നു. സ്തോത്രം, അതുകൊണ്ട് ഞാൻ എഴുന്നേൽപ്പിക്കുന്നില്ല. ഒരു നിമിഷം ആ കണ്ണുകളും നടച്ച് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. പരിപാടി ക്ലോസ് യുവർ ഐസ്, എല്ലാ കണ്ണും അടച്ച് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. ഈ പ്രസംഗത്തിന്റെയും പ്രാർത്ഥനയുടെയും ആശീർവാദത്തിന്റെ ശേഷം ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്ക് വരാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു പക്ഷേ ഒരു വാട്ടർ കോൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, എന്നാൽ സ്തോത്ര കാഴ്ച ഇതിനു ശേഷം ഉള്ളത് കൊണ്ട് അതിനൊരു പ്രയാസം ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഒരു നിമിഷം ആ കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. കർത്താവേ, എന്റെ പാപം എന്നെ വിലക്കുന്നെങ്കിൽ ഇന്ന് രാത്രി എന്റെ പാപം പൊറുക്കണമേ. അല്പനിമിഷങ്ങളെ കണ്ണുകൾ അടച്ച് ദൈവത്തോടൊന്ന് പറഞ്ഞു, കർത്താവേ നിന്റെ വരവെങ്കിലോ, അതല്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് അങ്ങ് വരുന്നതെങ്കിൽ അങ്ങ് എതിരേൽപ്പാൻ ഒരുങ്ങത്തക്ക നിലയിൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് കഴുകണമേ. ഈ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന പുനരുത്ഥാന ശരീരം, മൺമ മണ്ണുകൊള്ളുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ വിണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ഞാൻ ധരിക്കും. ആ ശരീരത്തിന് ഉടമയായി മാറാൻ എന്നെ സഹായിക്കണമേ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ മനസ്സുള്ള എത്ര വലിയ മക്കളുണ്ട്, ഒരുമിച്ച് അല്പ നിമിഷങ്ങൾ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, അങ്ങനെ വലിയ സാന്നിധ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്വർഗപിതാവ്, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുന്നു. അങ്ങ് നൽകി തന്ന ഈ കൊച്ചു മെസ്സേജിനായിട്ട് സ്തോത്രം. എത്ര പേരെ ഇത് ഗൗരവമായിട്ട് കേട്ടു എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അങ്ങവരോട് സംസാരിക്കണമേ. ഈ മടങ്ങിപ്പോകുന്ന ജനത്തിന്റെ ഉള്ളിൽ ദൈവം ഇടപെടുമാറാകണമേ. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന സുന്ദരമായ രാജ്യത്തെ പ്രവേശിപ്പാൻ തേജസ്സിന്റെ സ്വർഗീയ ശരീരം പ്രാപിച്ച് ക്രിസ്തുവിന്റെ കൂടെ വാഴാനുള്ള യോഗ്യത ഞങ്ങൾക്കും ഈ ജനത്തിന്റെ പേരും അവിടുന്ന് പകരണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആ കാര്യങ്ങളെ എല്ലാവരും നടിച്ചൊരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തേ.